എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിയാ. ഏതായാലും താൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കേ. ഒന്ന് വേഗം വിടുറോ. ഹലോ, അതെ, മത്തായാണ്. എവിടെ? കെ കെ റോഡിലോ? എന്തായാലും ആളുകളെ ഒന്ന് കൺട്രോൾ ചെയ്തേക്ക്, ഞാനിതാ എത്തി. എന്താ നിങ്ങളുടെ പ്രശ്നം? ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും മരണം ആത്മഹത്യയെ കാണുവാൻ ഞങ്ങൾക്ക് കഴിയില്ല സർ. സൂയിസൈഡ് ആണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊലപാതകമാണെന്ന് ആധികാരികമായി പറയുവാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടാകുമോ? എവിഡൻസ് ഒന്നുമില്ല സർ. പക്ഷെ ചാക്കോ മേസ്ത്രിയും കുടുംബവും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയുള്ള ആളല്ല ചാക്കോ മേസ്ത്രി. വർഷങ്ങളായിട്ട് ആ കുടുംബത്തെ നന്നായിട്ട് എനിക്കറിയാം. ദൈവഭയമുള്ളൊരു അഭിമാനികളുമാണ് അച്ചോ. ദൈവവിശ്വാസികളും അഭിമാനികളുമാണ് കൂടുതലും ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊരു ആത്മഹത്യയാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നില്ല സർ. ദുരൂഹ സാഹചര്യത്തിലൊരു മരണം ഉണ്ടായാൽ നാട്ടുകാർക്ക് പല അഭിപ്രായം ഉണ്ടാകാം. അത് കേട്ട് ഞങ്ങൾക്ക് കേസ് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇതങ്ങനെയല്ല സർ. മേസ്ത്രിയുടെയും കുടുംബത്തിൻ്റെ മരണത്തിന് പിന്നിൽ ഏതോ ശക്തികൾ മറഞ്ഞിരിപ്പുണ്ട്. അതാരാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെങ്കിൽ എത്രയും പെട്ടെന്ന് സമർത്ഥനായ ഒരു പോലീസ് ഓഫീസറെ ഈ കേസിന്റെ ചുമതല ഏൽപ്പിച്ച് ഡെഡ് ബോഡികൾ റീപോസ്റ്റ്മോർട്ടം നടത്തണം സർ. ഇല്ലെങ്കിൽ ഇനിയും ആനമുടിക്കൊക്കയിൽ ഇതുപോലുള്ള പാവങ്ങളുടെ ശവശരീരങ്ങൾ കണ്ടെന്ന് വരും. സാറേ, ഇക്കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുത്. ആ, നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. എന്നാ ചെയ്യാനാ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുട്ടപ്പായി. ഓരോരുത്തർ ജനിച്ചു വീഴുമ്പോഴേ ഒടേതമ്പുരാൻ തലയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇവൻ ഇടിവെട്ടുകൊണ്ട് ചാവണം, മറ്റവൻ പാമ്പേടിയിട്ട് ചാവണം എന്നൊക്കെ. ഇതിപ്പോ ചാക്കോ മേസ്ത്രിയും കുടുംബത്തിനും ആനമുടിക്കൊക്കെയും ചാടിച്ചാകാനാ മുകളിൽ നിന്ന് വിധിച്ചിരിക്കുന്നത്. മേസ്ത്രി എന്നുള്ളതും പോട്ടെ എന്ന് വെക്കാം. പക്ഷെങ്കിൽ ആ രണ്ട് പെങ്കൊച്ചുങ്ങള്, ഓ എന്റെ പടച്ചവനെ, മരിച്ചു കിടന്നിട്ടും എന്തൊരു അട്രാക്ഷനാ. ഉള്ളത് പറയാലോ, ചത്ത് തലയ്ക്ക് മോളിൽ നിൽക്കുന്നാണേലും ആ കൊച്ചുങ്ങളെ കണ്ടിട്ട് തന്നെയാ ചാക്കോ മേസ്ത്രി വന്നപ്പോ ഞാൻ രൂപ എണ്ണി കൊടുത്തത്. എന്നിട്ട് മേനോൻ വല്ല പണി ഒപ്പിച്ചായിരുന്നു. കുടിച്ച് വെളിവില്ലാതെ പറയുന്നാണേലും ആക്ഷൻ കൗൺസിലർ അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ പ്രശ്നമാന്നി. അല്ലെങ്കിൽ തന്നെ സമരമൊന്നും പിന്നെ ഓഫീസ് പിക്കറ്റിംഗ് എന്നും പറഞ്ഞ് ആ പ്രതാപന്റെ നേതൃത്വത്തിൽ കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടെന്നേ. അവനൊന്നും വേറെ പണിയില്ലെന്നേ. ചത്തോരോ ചത്തു, ഇനി അതിന്റെ പേരിൽ കുറച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ ഇളക്കുക. വെറുതെ ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ. ചാക്കോ മേസ്ത്രിയുടെയും കുടുംബത്തിന്റെയും മരണം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താമെന്ന് ആക്ഷൻ കൗൺസിലിന് ഐ ജി ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ വേഗത്തിലാക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടത്. ലോക്കൽ പോലീസ് ഇപ്പോൾ തന്നെ ആത്മഹത്യയാണെന്ന് വിധി എഴുതി കഴിഞ്ഞു. ആ നിലയ്ക്ക് ഐ ജിയുടെ ഉറപ്പിന് അത്ര കണ്ട് വില കൽപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ കാര്യത്തിൽ നിങ്ങളാണ് ഒരു തീരുമാനം പറയേണ്ടത്. എന്തായാലും ഐ ജിയെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നേട്ടം തന്നെയാണ്. പക്ഷേ പ്രതാപൻ പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും
നീതിപൂർവമായ ഡിസിഷൻ ഉണ്ടാകുന്ന വരെ നമ്മൾ സമര പരിപാടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സമരവും കാര്യങ്ങളും ഇതേപോലെ തന്നെ മുന്നോട്ട് നീങ്ങട്ടെ, പക്ഷെ അതോടൊപ്പം പാരലായി ഒരു കാര്യം കൂടി ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രതാപൻ അറിയപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയല്ലേ, ആ നിലയ്ക്ക് ഇക്കാര്യത്തിൽ അല്പം രാഷ്ട്രീയ സ്വാധീനം കൂടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആനമുടി കൊലക്കേസിനെ കുറിച്ചുള്ള പോലീസ് അന്വേഷണത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ പരാതി നമുക്ക് നേരിട്ട് മുഖ്യമന്ത്രി അറിയിച്ചാലോ? അച്ചോ, അക്കാര്യത്തിൽ രണ്ടാമൊന്നും ആലോചിക്കേണ്ടി വരും. ആക്ഷൻ കൗൺസിലിന് പ്രത്യേക ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പുറകെ പോകുന്നൊക്കെ പറഞ്ഞാൽ? കാര്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയക്കാരെ കണ്ടുവെന്ന് വെച്ച് ആക്ഷൻ കൗൺസിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനത്തിലാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ തന്നെ അതിനെ നമ്മൾ മുഖവലിക്കെടുക്കേണ്ട കാര്യവുമില്ല. ഓ, നമുക്ക് നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. നമ്മൾ മുഖ്യമന്ത്രിയെ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായിട്ടാണ്. മാത്രമല്ല, അറിഞ്ഞു കേട്ടിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ മനസ്സുള്ള ഒരാളാണ് അദ്ദേഹം. ആ നിലയ്ക്ക് നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം പരിഗണിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തു പറയുന്നു പ്രതാപൻ? ഫാദർ പറഞ്ഞു ശരി തന്നെയാണ്. എന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സി എം എനെ അറിയിക്കുന്നു. അദ്ദേഹം എന്താ പറയുന്ന അറിയാലോ. ഭരണപരിഷ്കാരങ്ങള് ഇത് കള്ളുകടയല്ല, മുഖ്യമന്ത്രിയെ കാണാനുള്ള ക്യൂവാ. എന്തോ എന്റെ പൊന്നുമോനെ, നിന്റെ കഷ്ടിട്ടല്ലോ. മുഖ്യമന്ത്രി വിചാരിച്ചാലും മാറാൻ പോകുന്നില്ല കേട്ടാ. കുട്ടിയുടെ അപേക്ഷ പോലെയാണോ? എങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. സത്യം ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ വിളിച്ചു. പാവം മുഖ്യമന്ത്രി, നാട്ടിലിതുപോലെ പരാതി കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന, നാട്ടിലിതുപോലെ വികസനം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഈ ലോകത്തുണ്ടാകത്തില്ല. എന്നിട്ടെന്ത് കാര്യം? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ ദാഹം പൈങ്കിളിയെ എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്. പിന്നെ ഉണം പിടിക്കും. അതെ, വരുന്ന വഴിക്ക് ഞാനൊരു ബാനർ ഉണ്ട്, കേരള പഠന കോൺഗ്രസ്. അത് കണ്ടു ചോദിച്ചതാ. അത് സിപിഎമ്മിന്റെ പഠന കോൺഗ്രസ്സാ. ഈ ലീഡറിന്റെ ഒരു കാര്യം, അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാം കോൺഗ്രസ് ആക്കി കാണും. വെറുതെ അല്ല അവരവിടെ ഓടിച്ചത്. അല്ല, സി എം ആകത്തില്ലേ? ഓ, ഉണ്ട്. ഇത് എല്ലാവരും പരാതി കേട്ടോണ്ടിരിക്കുക. അതെ, ഈ ഉള്ളൊരുത്തിന് ഇവിടെ ഉള്ളുന്നൊന്ന് പറഞ്ഞു കേട്ടോ. കൊറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. സ്വന്തം പാർട്ടിക്കാർ കൊലപാതകം ചെയ്തിട്ട് വന്നാലും അവരെയൊക്കെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നോ, ഇമ്പോസിബിൾ. അല്ല സി എം, അതൊരു കയ്യബദ്ധം പറ്റിപ്പോയതാ. കയ്യബദ്ധമോ? ഒരുത്തിനെ വടിവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ നോക്കിയിട്ട് കയ്യബദ്ധം പറ്റിയെന്നോ? ഒന്നോ രണ്ടോ ആണോ? 12 വെട്ടാണ് ആ പയ്യന്റെ ശരീരത്തിലുള്ളത്. നിങ്ങളുടെ മകൻ തന്നെ പോലീസിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണല്ലോ. സാർ, അങ്ങനെ പറയരുത്. നമ്മുടെ സർക്കാർ വരാൻ ഞാനും എൻ്റെ ആൾക്കാരും എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് സാറിന് അറിയാമല്ലോ. ആ ഒരു വിശ്വാസത്തിലാണ് സാറിനെ കാണാൻ ഞാൻ വന്നത്. സാറ്, എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ എങ്ങനെ രക്ഷിക്കണമെന്നാണ് നിങ്ങളീ പറയുന്നത്? ആശുപത്രിയിൽ മൃതപ്രായനായി കിടക്കുന്ന ആ പയ്യനെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച മാരകായുധങ്ങൾ നിങ്ങളുടെ മകന്റെ ബെഡ്റൂമിൽ നിന്നല്ലേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്? ഇറ്റ് ഇസ് എ ക്ലിയർ എവിഡൻസ്. മകൻ വടിവാളും കത്തിയും മാരകായുധങ്ങളും കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുമ്പോൾ പച്ചക്കറി എരിയാനും നഖവെട്ടാനുമാണെന്നാണോ നിങ്ങൾ കരുതിയത്? മകനെ ഒരു ക്രിമിനലാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കുകയായിരുന്നു. സാർ, എന്റെ മോൻ എനിക്ക് ആകെയുള്ള ഒരു ആൺതരിയ. അവനെ വെട്ടുകൊണ്ട് ആശുപത്രിയിൽ കിടക്കുന്ന പയ്യനും തന്തയ്ക്കും തള്ളക്കും ഒരു മോൻ മാത്രമാണ്. ആ അമ്മയും വന്ന് ഇതുപോലെ സങ്കടം പറഞ്ഞാൽ ആരുടെ കണ്ണീരിനാണ് ഞാൻ വിലകൽപ്പിക്കേണ്ടത്? എനിക്ക് സത്യത്തിന്റെയും നീതിയുടെയും കൂടെ നിൽക്കാൻ മാത്രമേ കഴിയൂ. അതാരായാൽ പോലും ഞാൻ അങ്ങനെയേ ചെയ്യൂ. സോറി. എന്റെ മോൻ. വർഗീസേ, ഇവരെ വിളിച്ചുകൊണ്ട് പോ, പുറത്ത് ഇനിയും ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പോയിക്കോളൂ. ആ പ്രതാപ സാറേ, ബാബാ സി എം അകത്തുണ്ട്. ആ, ഗുഡ് മോർണിംഗ് സി എം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. എന്താണോ പ്രതാപ, എന്തെങ്കിലും ഇഷ്യൂ ഇല്ലാതെ താൻ വരില്ലല്ലോ. ഈയിടെ ആനമുടിയിൽ നടന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. DYSP സുരേന്ദ്രനാഥും CI തോമസും അന്വേഷിച്ചാൽ ഈ കേസ് തെളിയാൻ പോകുന്നില്ല സീമേ. ഏതെങ്കിലും എഫിഷ്യന്റ് ആയ IPS ഉദ്യോഗസ്ഥന്മാരെ വേണം ഈ കേസ് ഏൽപ്പിക്കാൻ. ഇപ്പോൾ അന്വേഷിക്കുന്നവരെ മാറ്റി പുതിയൊരാളെ ഏൽപ്പിക്കണമെന്ന് വെച്ചാ അതൊക്കെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആകുന്ന കാര്യമാണോ? കാര്യങ്ങളൊക്കെ പ്രതാപനും അറിയാവുന്നതാണല്ലോ. പോലീസിന്റെ പേരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിട്ടുള്ളത്. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ജനങ്ങളുടെ പ്രതികരണം അറിയാനാവൂ. എനിക്കൊന്നേ പറയാനുള്ളൂ,
ആരുടെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത സത്യസന്ധനായ ഒരു ഓഫീസറെ കൊണ്ട് വേണം ഈ കേസ് അന്വേഷിപ്പിക്കാൻ. പ്രതാപന്റെ ഉദ്ദേശശുദ്ധിയും ആവേശവും എനിക്ക് മനസ്സിലാവും. ഒരു യുവനേതാവായാൽ അങ്ങനെ ആയിരിക്കുകയും വേണം. ഏതായാലും ഡി ജി പിയുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. പോരെ. ഓ you
നിന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ചുറ്റുപാടുനിന്നും എതിർപ്പായിരുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. അന്വേഷണം എന്ന പേരും പറഞ്ഞ് ഗുണ്ടായിസം കാണിച്ച് ഡിപ്പാർട്ട്മെന്റിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കരുത്. ഇങ്ങനെ ഒരു അഡ്വൈസ് പ്രതീക്ഷിച്ച് തന്നെയാണ് സാർ ഞാൻ വന്നത്. കൈക്കൂലി അഴിമതിയും നടത്തി വാദിയെയും പ്രതിയെയും ഒരുപോലെ സേവിക്കുന്ന വലിയ സ്രാവ് ഉള്ളിടത്തോളം കാലം ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും നന്നാവില്ല സാർ. നീ ഇരിക്കെ, മറ്റുള്ളവർ എന്ത് തെറ്റ് ചെയ്യുന്നു എന്നൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. നീ നിന്റെ ഡ്യൂട്ടി ജെന്യൂൻ ആയിട്ട് ചെയ്യുക. പിന്നൊരു കാര്യം കൂടി, സീനിയർ ഓഫീസേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കാതെ എല്ലാം നീ തീരുമാനിക്കുന്നത് പോലെയാകണമെന്ന് പറയുന്ന നിന്റെ ആ പഴയ രീതി ഉണ്ടല്ലോ, അത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസിപ്ലിനെ തന്നെ അത് ബാധിക്കും. സാർ ഞാൻ പറയുന്നത്, നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നൗ ഡു വാട്ട് ഈസ് ഐ. നിന്റെ ശുണ്ഠിയും ചൂരും ദാർഷ്ട്യവും ഒക്കെ ഒന്ന് മയപ്പെടുത്തി എല്ലാവരുമായി ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഞാൻ കോപ്പറേറ്റ് ചെയ്യാം സാർ, പക്ഷെ ഔട്ട് ഓഫ് ദ വേയിൽ എന്തെങ്കിലും കണ്ടാൽ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും? ആരുടെയും മുഖത്ത് നോക്കാതെ ഹോണസ്റ്റായി ഡ്യൂട്ടി ചെയ്യണമെന്നല്ലേ സാർ തന്നെ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് ഈ കേസ് നിന്നെ തന്നെ ഏൽപ്പിച്ചത്. വെള്ളാമയെ പിടിക്കാൻ ഉള്ളാടൻ തന്നെ വേണമെന്ന് പഴമൊഴിയുണ്ടല്ലോ. ആ പിന്നെ ഡിപ്പാർട്ട്മെന്റ് നിനക്കിട്ട റോമന പേരുണ്ടല്ലോ, അടിയോടടി, അതൊന്നും മാറ്റിയെടുത്ത് അച്ഛന്റെ പേര് കളയാതെ അടിയോടിയിൽ തന്നെ നിന്നാൽ മതി. സാർ അത് വെറുതെ അസൂയക്കാരൻ. എന്തായാലും എന്നെ അറിവിന്റെ അക്ഷരം പഠിപ്പിച്ച അടിയോടി സാറിന്റെ മകനായതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. എനിവേ, ഓൾ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കേസിന്റെ എല്ലാ ഡീറ്റെയിൽസ് ഈ ഫയലിലുണ്ട്. താങ്ക് യു സാർ. ഇതാണ് ഞാൻ പറഞ്ഞ എസ് ഐ മാത്തുക്കുട്ടി. ഹി വിൽ അസിസ്റ്റ് യു. മാത്തുക്കുട്ടി ആനമുടിയും സറൗണ്ടിങ്സും നന്നായി അറിയാവുന്ന ആളാണ്. എന്റെ മദറിന്റെ നേറ്റീവ് പ്ലേസ് ആണ് സാറേ ആനമുടി. സാർ കേട്ടിട്ടുണ്ടാവും, മണവാളൻ ജോസഫ്. അതെ, സിനിമാ നടൻ മണവാളൻ ജോസഫ് അല്ല, അഡ്വക്കേറ്റ് മണവാളൻ ജോസഫ്. അദ്ദേഹത്തിന്റെ മകളാണ് എന്റെ മദർ. ആ മദറിന്റെ മകനാണ് ഞാൻ. മതി 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 മതി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേട്ടോ സാറേ, ആദ്യം നമുക്ക് ആനമുടിയിലേക്ക് പോകാം. അവിടെ അടിവാരത്തിന്റെ അമ്മയുടെ വീട്ടില്, ആ നേരത്തെ പറഞ്ഞില്ലേ, മണവാളൻ ജോസഫിന്റെ മകള്, നല്ല അസല് കുക്ക. അവിടെ വിളിച്ചു പറഞ്ഞാൽ നല്ല തേങ്ങാ കൊത്തിയിട്ട് വരട്ടിയ മൊയിലിറച്ചി കിട്ടും. ഗ്രാൻഡ് മദറിന്റെ ഫേവറേറ്റ് ഫിഷ അല്ല ഡിഷ. താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. പിന്നെ ഈ കുമുകുമാന്ന് മണം വരുന്നു. അപ്പൊ സാറിന് വന്നല്ലേ മണം? ഇതെന്റെ ബോഡി സ്മെല്ല, വേർത്ത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ സ്മെല്ല. ഓഹോ, താൻ എപ്പോഴും ഇങ്ങനെ വേർക്കാറുണ്ടോ? അങ്ങനെ എപ്പോഴും വേർക്കാറില്ല. സാറിനെ കണ്ടപ്പോ പെട്ടെന്ന് വേർത്ത് പോയതാ.
സാറിനെ കണ്ട് ആരാ വേർക്കാത്തത്? മതി മതി, തന്റെ സംസാരിച്ചിട്ട് ഓവറാ. അതെ അതെ, അതെല്ലാവരും പറയാറുണ്ട് സാർ. ഈ മരിച്ച ചാക്കോമേസ്റ്റയുടെ വീട് തനിക്കറിയാവോ? അറിയാം സാർ. നമുക്ക് അന്വേഷണം ആദ്യം അവിടെ നിന്ന് തുടങ്ങാം. അവിടെ ചെന്നിട്ട് എന്താ സാറേ കാര്യം? അല്ല എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയില്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാ സാറേ വെറുതെ സമയം മെനക്കെടുത്തുന്നത്? പോണം, പോകാം സാർ. നമ്മളിപ്പോ അങ്ങോട്ടാണോ പോകുന്നത്? ഞങ്ങൾക്കറിയില്ല സാറേ അവർ എന്നതിനെ കടുങ്കൈ ചെയ്തതെന്ന്. എത്ര നല്ല മനുഷ്യരായിരുന്നു, പറഞ്ഞിട്ടെന്താ കാര്യം? ചത്തുപോയാൽ ചത്തുപോയതിനെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർ പറയുന്ന സ്ഥിരം പല്ലവി കേൾക്കാനല്ല ഞങ്ങളോട് വന്നത്. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. മാത്തുക്കുട്ടി സാർ, ചാക്കോമേശ്രീയും കുടുംബം ആത്മഹത്യ ചെയ്താണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താടാ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണി കണ്ണി നോക്കി കളിക്കുന്നത്? പറയടാ, ഇത് അടിയോടി സാറാ, ദേവദാസ് അടിയോടി. അടി തുടങ്ങിയാണുണ്ടല്ലോ, പിന്നെ അടിയോട് അടിയായിരിക്കും. ഇല്ല ഇല്ല, നിങ്ങളെ ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണം. അതേക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ. ചാക്കോമിസ്ത്രിയുടെ മൂത്ത മോള് ത്രീസയെ കല്യാണം കഴിച്ച് വിട്ടിട്ടും സ്ത്രീധനമാക്കി കൊടുക്കാത്തതിന്റെ പേരില് ഇവിടെ കൊണ്ടു നിർത്തിയിരിക്കുകയായിരുന്നു. അവിടെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ബഹളം വെക്കുന്ന ഒഴിച്ചാ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഈ പറഞ്ഞ ജോണിക്കുട്ടിക്ക് എന്താ ജോലി? ഗായത്രി ഫൈനാൻസിലെ ചിട്ടിപ്പിരിവാരാന്ന് കേട്ടിട്ടുണ്ട്. ആഹാ, ചിട്ടിപ്പിരിവുകാരനാണ്. അപ്പൊ പിന്നെ അവൻ തന്നെയായിരിക്കും കൊന്നത്. ഈയിടെയായിട്ട് ചിട്ടിപ്പിരിവാർക്ക് കൊലപാതകത്തെ വലിയ താല്പര്യമാകട്ടോ. അവന്റെ വീട് എവിടെയാ? പൊൻകുന്നത്താ സാറേ. പോകാം, എല്ലാവരും ഒന്ന് കരുതിരുന്നു കേട്ടോ. നിങ്ങൾ എന്തിനാ വെറുതെ കിടന്നിങ്ങനെ ബഹളം വെക്കുന്നത്? ഷഷ്ടി പൂർത്തി കഴിഞ്ഞിട്ട് 50 വർഷം പിന്നെയും കഴിഞ്ഞല്ലോ. ഈ ഉണങ്ങിയ കൊടംപുളി പോലെ ഇരിക്കുന്ന നിങ്ങളെയാണോ പീഡിപ്പിക്കാൻ വരുന്നത്? അയ്യേ ശവം. പോലീസിനൊക്കെ പ്രായം തരുന്ന നോട്ടല്ലല്ലോ സാറന്മാരെ. നിങ്ങളുടെ മകൻ ജോണിക്കുട്ടി ഇവിടെ ഇല്ലേ? ഇല്ല സാറേ. അവൻ എവിടെ ഉണ്ട്? അവൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല സാറേ. അവൻ എവിടെയെങ്കിലും കണ്ട എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറേ, എനിക്ക് ഒന്ന് പോയി കാണാനാ. അവന്റെ ഭാര്യയും വീട്ടുകാരെയും കൊന്നത് നിങ്ങളും മോനും കൂടെ അല്ലേ? അയ്യോ ദേ, വെറുതെ മഹാപാപം പറയല്ലേ സാറേ. എന്തേലും ദേഷ്യം ഉണ്ടേ അവനെ എന്റെ അടുത്ത് തീർക്കെങ്കിലും അത്ര പോലും നാട്ടുകാരി എടുത്തേ ഒരു ഉറുമ്പിനെ പോലും അവൻ അറിഞ്ഞോണ്ട് കൊല്ലാൻ പറ്റില്ല എന്നെ സാറേ. സാറിനറിയോ, സാറിനോടായതുകൊണ്ട് പറയാ, അവന്റെ ഭാര്യയാക്കി അവൻ കെട്ടിക്കൊണ്ടുവന്ന ഒരു തീ വീട്ടിലുണ്ടായിരുന്നല്ലോ, ട്രീസ പിഴയായിരുന്നു സാറേ, പിഴ. അവള് മാത്രമല്ല അവളുടെ അനിയത്തി പെണ്ണും ലോക്ക പിഴയായിരുന്നു. അല്ല എന്തിനിപ്പ അവരെ പറയണത്? അവരുടെ തള്ളി ആയ കാലത്ത് മോശമൊന്നല്ലായിരുന്നല്ലോ. ഇതിൻ്റെയൊക്കെ ഇടയെ കിടന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടേ ആ കിളവൻ എല്ലാത്തിനെയും കൊന്നിട്ട് ചാടി ചത്തതായിരിക്കും. അല്ലാണ്ടിപ്പൊ ഞാൻ നോക്കി. അയ്യോ, നിങ്ങളുടെ ഊഹാപോഹങ്ങൾ കേൾക്കാനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. മോൻ വരുമ്പോ എത്രയും പെട്ടെന്ന് എസ് പി ഓഫീസിലേക്ക് വന്നേക്കാൻ പറഞ്ഞത്. മാത്തുക്കുട്ടി സാർ, ഒരു സംശയം, നിങ്ങളുടെ മോൻ ഇവിടെ കെട്ടിക്കൊണ്ടു പിന്നില്ലേ? അവള് പിഴയാണെന്ന് പറഞ്ഞ് നിങ്ങളെ തീരെ കണ്ടിട്ടുണ്ടോ? ഒന്ന് വേണം സാറേ, വേല കയ്യിലിരിക്കട്ടെ. രാവിലെ തന്നെ യൂണിഫോം വലിച്ച് കയറ്റി ലാത്തി എടുത്ത് ഉദ്യോഗമൊന്നും പറഞ്ഞ് രാത്രിയും പകലും ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കാതെ ഇതേ പക്ഷെ മരുന്ന് എന്താ തട്ടേ? വയസ്സായിട്ട് സൂക്കേട് മാറിയില്ലേ? ഇനി ഇവിടെ നിന്ന് എന്റെ സ്വഭാവം മാറും. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ രാമേന്ദ്രൻ, അയാൾ ആളെങ്ങനെയാ? ചെറിയൊരു കുട്ടിയാന, 5'2" 120 54. താനിത് എന്തായി പറയുന്നത്? 5'2" പൊക്കം 120 തൂക്കം 54 വെയിസ്റ്റ്. അയാളുടെ ഫിസിക്കിനെ കുറിച്ചല്ല ചോദിച്ചത്, പ്രൊഫഷനെ കുറിച്ചാണ്. നല്ല കൈരാശിയുള്ള ഡോക്ടറാ സാറേ, വെട്ടിക്കീറാൻ ഡെഡ് ബോഡീസ് ക്യൂവാ. പക്ഷെ ഒരു കുഴപ്പം, നമ്മളെപ്പോലെ ഒന്നുമല്ല സാറേ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുൾ തണ്ണിയാ. ബാറട്ടാച്ചർ കാറുള്ള ഏക ഡോക്ടറാ. ലാവിഷ് ലൈഫല്ലേ സാറേ. അയാൾ അത്രയ്ക്ക് സമ്പന്നനാണോ? സർക്കാർ ഡോക്ടറാണല്ലോ സാറേ. പോലീസുകാരൊക്കെ നല്ല നടവരവാ. അയാളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്താ, ചുങ്കത്താനം.
എന്താ ഇവിടെ? ഇവിടത്തെ ഡോക്ടർ മരിച്ചുപോയി. എങ്ങനെ? ഏതോ വണ്ടി ഇടിച്ചെന്ന കേട്ടത്. ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. മാധുക്കുട്ടി സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ഇൻഫോം ചെയ്തേര്. സർ. അതെ സാറേ, സംശയിക്കാനൊന്നുമില്ല, ആ തള്ള പറഞ്ഞതുപോലെ ആത്മഹത്യ തന്നെ. പേരിനൊരു പെൺതരി വീട്ടിലുണ്ടെങ്കിൽ തന്തമാർക്ക് പിന്നെ ആദ്യമായിരിക്കും. അപ്പൊ പിന്നെ ഉള്ളത് പിഴയും കൂടിയാണെങ്കിലോ? അയാൾ ചെയ്തു തന്നെയാണ് ശരി, ഇനിയിപ്പോ ഒന്ന് അറിയണ്ടല്ലോ സാറേ. ഒരു കാര്യം, അതെ നമ്മൾ അന്വേഷണം എന്ന് പറഞ്ഞിറങ്ങിയപ്പോ തന്നെ ആ ഡോക്ടർ ചത്തു. ആകെ ഉണ്ടായിരുന്നൊരു പിടിവള്ളിയായിരുന്നു ആ ഡോക്ടർ. ഇനിയിപ്പോ അതും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ അന്വേഷണം തുടരേണ്ട വല്ല കാര്യമുണ്ടോ? മാത്രമല്ല സാറിന്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോ സാറിന് അന്വേഷിക്കാൻ പറ്റിയ അത്ര ഒരു ഡെപ്ത് ഈ കേസിനില്ല. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്താലോ സാർ? മാത്തുക്കുട്ടി സാർ, തനിക്ക് ഞാൻ പലതവണ വാണി തന്നു കഴിഞ്ഞു. തന്റെ സംസാരം ശരിയല്ലെന്നു. തനിക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോകാം. താൻ എന്നെ അസിസ്റ്റ് ചെയ്യാമെന്ന് ഉപദേശിക്കാൻ. അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിച്ചു. കുഞ്ഞുകുട്ടി പരാധീനങ്ങളുള്ള ഒരു സാധാ പോലീസ് ഓഫീസറാണ് സാറേ ഞാൻ. രാവിലെ ലാത്തിയും എടുത്ത് ചെക്കിംഗിന് എന്ന പേരിൽ നടുറോട്ടിൽ നിന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും തടയണ ചില്ലറയുടെ കാര്യം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് അന്വേഷണത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല സാർ. എടോ, തന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. തന്നെ പോലെ ഒരെണ്ണം മതി ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ചീത്ത പേരുണ്ടാക്കാൻ. ഏതായാലും താൻ എന്റെ കൂടെ വേണോ വേണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താനിപ്പോ പോ. ആയിക്കോട്ടെ. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിന് അനുകൂലമായ കോടതി വിധി വന്നത് സത്യത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ വിവരക്കേടല്ലേ? തീർച്ചയായും സംശയമില്ലാത്ത കാര്യമല്ലേ. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് സത്യം. മുല്ലപ്പെരിയാർ നദീജല തർക്കം എന്നത് അന്തർ സംസ്ഥാന നദീജല പ്രശ്നമല്ല, നമ്മുടെ കേരളത്തിന്റെ മണ്ണ്, കേരളത്തിന്റെ വനം, നമ്മുടെ കേരളത്തിന്റെ ഭൂമിയിൽ ലഭിക്കുന്ന മഴ, അത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന തർക്കമില്ല. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിധി ഉണ്ടായെങ്കിൽ അത് എങ്ങനെ വന്നുവെന്ന് അത്ഭുതത്തോടെ നോക്കിക്കാണുവാൻ കഴിയും. ഒരു ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷം എന്ന നിലയിൽ യാതൊരു സംശയം വേണ്ട. ഈ കാര്യം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിന്റെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സംശയം വേണ്ട സാർ. ആനമുടി കൊലക്കേസുമായി ബന്ധപ്പെട്ട ഡോക്ടർ രാമചന്ദ്രന്റെ ആക്സിഡന്റ് മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കേസിന്റെ മുന്നോട്ടുള്ള പുരോഗതിയെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ശുഭപ്രതീക്ഷയോടെയാണ് ആ കേസിനെ ഞാൻ നോക്കിക്കാണുന്നത്. ആ കേസ് ഒരു ആത്മഹത്യയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഗവൺമെന്റും പോലീസ് അധികാരികളും ആ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ജനകീയ പ്രക്ഷോഭമുണ്ടായി, പ്രതിപക്ഷ കക്ഷികൾ അതിന് കടന്നു നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ നിവൃത്തിയില്ലാതെ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അയാളുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരും, യഥാർത്ഥ പ്രതികളെ കസ്റ്റഡി എടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും പുറത്തു ചാടി പുതിയ പാർട്ടിയും തട്ടിക്കൂട്ടി വന്ന രാഷ്ട്രീയ ആചാര്യനെ താങ്കളുടെ പാർട്ടിയിലെ ഒരു പ്രമുഖ നേതാവ് ആദ്യം സ്വാഗതം ചെയ്തുവെങ്കിലും പിന്നീട് നിരസിക്കാനിടയാക്കിയത് താങ്കൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നത് കൊണ്ടാണെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് സാർ? യാതൊരു കഴമ്പും ഇല്ലാത്ത ഒരു ആരോപണം. ഭരണകക്ഷികൾ പടച്ചുണ്ടാക്കുന്ന വെറും പ്രചരണം മാത്രമാണത്. ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നത്തിന്റെ പേരിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരേ മനസ്സും ഒറ്റക്കെട്ടുമായിട്ടാണ് പോകുന്നത്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഈ ആരോപണങ്ങൾ വിശ്വാസം അർപ്പിക്കില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. സാർ, അടുത്ത ഭരണം അങ്ങയുടെ പാർട്ടിക്ക് തന്നെയാണെന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ മുഖ്യമന്ത്രി കസേരയിൽ ആരായിരിക്കുമെന്ന കാര്യത്തിൽ ആ ഉറപ്പില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്താ സംശയം വല്ലതുണ്ടോ? അത് അർഹതപ്പെട്ടവർ, ജനം ആഗ്രഹിക്കുന്നവർ ആ കസേരയിൽ കടന്നു വരും. അക്കാര്യത്തിൽ ആർക്ക് സംശയമൊന്നും വേണ്ട. നമുക്ക് കാത്തിരുന്ന് കാണാം. രാമു, ആരാ നോക്കി? സാറേ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. അകത്തേക്ക് വരാലോ? ഷുവർ. പ്രമാദമായ ആനമുടി കൊലക്കേസ് അന്വേഷിക്കാൻ പുലിക്കുട്ടിയായ ഒരു പോലീസ് ഓഫീസർ വന്നെന്ന് അറിഞ്ഞിട്ട് ഈ മുകുന്ദമേനം വന്ന് കണ്ടില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ? ആ, എന്നെ സാർ കേട്ടിരിക്കും. ഗായത്രി ഫൈനാൻസിന്റെ ഉടമ മുകുന്ദൻ മേനോൻ. ഗായത്രി മേനോൻ എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ആ ഇരിക്കട, സാറൊരു കുഴപ്പമില്ല. ഇവൻ ജോണിക്കുട്ടി, എന്റെ ഫൈനാൻസ് കമ്പനിയിലെ സ്റ്റാഫാ. ആ സാറിന് മനസ്സിലായില്ലല്ലേ, നമ്മുടെ മരിച്ച ചാക്കോ മേസ്രിയുടെ മൂത്ത മാളെ കെട്ടിരിക്കുന്ന ഇവനാ. അല്ല, സാറുവിന്റെ വീട്ടിൽ ചെന്ന് ഇവനാ ചാക്കോച്ചായനും കുടുംബത്തെയും കൊന്നെന്ന് പറഞ്ഞ് ഇവന്റെ തള്ളയെ വരട്ടിന്ന് കേട്ടു. ഇവനെ തറഞ്ഞ് പേടിച്ചെന്റെ അടുത്ത് ഓടി വന്നിരിക്കുക. ആ ഇവനാണ് പാവ സാറേ, ചോര കണ്ട പേടിക്കുന്ന നിർഗുണൻ.
ഇവനോട് നിന്ന് സാധനം ചോദിച്ചറിയാനുണ്ടെങ്കിൽ ചോദിക്കാം. അതിനു വേണ്ടിയാണ് ഞാൻ നേരിട്ട് കൊണ്ട് ഹാജരാക്കിയത്. പോലീസിനോട് ഇത്രയും സഹകരണമുള്ള ഒരു നാട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ഇവനിൽ നിന്ന് അറിയാനുള്ള കാര്യം ഇവനിൽ തന്നെ അറിഞ്ഞോളാം. അതിന് മൂന്നാമത് ഒരാളുടെ ആവശ്യമില്ല. മിസ്റ്റർ മേനോന് പോകാം. തന്നിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ പിന്നീട് ചോദിച്ചറിഞ്ഞോളാം. സാർ ഞാൻ തൽക്കാലം പോകാം. നീ പേടിക്കണ്ട. ജോണിക്കുട്ടി ഗായത്രി ഫിനാൻസിലെ ചിട്ടിപ്പിരിവുകാരനായിരുന്ന ജോണിക്കുട്ടി അല്ലേടാ? എങ്ങനെയാടാ നിന്റെ ഭാര്യ മരിച്ചത്? നീ അല്ലേടാ അവളെ കൊന്നത്? അയ്യോ സാറേ, എനിക്കൊന്നും അറിയത്തില്ല. നിന്റെ മുതലാളി പെൺവിഷയത്തിൽ വലിയ തൽപരനാണല്ലേ? അയ്യോ, അങ്ങനെയുള്ള ആളൊന്നും അല്ല മുതലാളി. അദ്ദേഹം വളരെ നല്ലവനായിട്ടാണോ? അയാൾ ഇടയ്ക്കിടയ്ക്ക് നിന്റെ ബന്ധു വീട്ടിൽ ചെന്ന് ഭാര്യയെ അനിയത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നത്? അത് ഞങ്ങളുടെ കല്യാണത്തിന് ട്രീസയുടെ അപ്പച്ചൻ ഗായത്രി ഫിനാൻസിൽ നിന്ന് ആധാരം വെച്ച് കുറെ പണം എടുത്തിരുന്നു. പലിശയും മുതലും കിട്ടാതായപ്പോ മുകുന്ദ മുതലാളി ഒന്ന് രണ്ട് തവണ അവിടെ ചെന്നൊന്നല്ലാതെ ആരോടും മോശമായിട്ട് പെരുമാറുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല സാർ. നിനക്ക് നിന്റെ ഭാര്യയേക്കാൾ പ്രിയം നിന്റെ മുതലാളിയോടായിരുന്നു അല്ലടാ? സ്ത്രീധന ബാക്കി കിട്ടാത്തതിന്റെ പേരിൽ നീ എപ്പോഴും അവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു അല്ലേ? ഇല്ല സാർ, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ അവളെ തല്ലിയിട്ടില്ല. എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടം മതി നിന്റെ അഭിനയം. പൊയ്ക്കോ പൊയ്ക്കോ, വിളിക്കുമ്പോ ഇവിടെ വന്നോണം. ശരി സാർ. ദേവദാസ്, വെറും ഊഹാപോഹങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. ഡോക്ടർ രാമചന്ദ്രന്റെ മരണം ചിലപ്പോൾ റിയൽ ആക്സിഡന്റ് ആയി കൂടുന്നില്ല. അല്ല സർ, ഇറ്റ്സ് എ പ്ലാന്റ് മർഡർ. എന്റെ അന്വേഷണം ഡോക്ടർ രാമചന്ദ്രനിൽ എത്തി നിൽക്കുന്ന വിവരം വളരെ സമർത്ഥമായി തന്നെ അറിയേണ്ടവർ അറിഞ്ഞു. അതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു. ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ല സർ. എത്രയും വേഗം ആ ചാക്കോമേസ്റ്റിയുടെയും കുടുംബത്തിന്റെയും ഡെഡ് ബോഡികൾ റീപോസ്റ്റ്മോർട്ടം നടത്തണം. നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇനി അതിന്റെ പേരിൽ ഒരു പൊല്ലാപ്പ് ഉണ്ടാക്കി വെച്ചേക്കരുത്. ഉടൻ ഇലക്ഷൻ വരാൻ പോവാണ്, അതുകൂടി ഓർമ്മ വേണം. അങ്ങനൊന്നും നോക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് പറ്റില്ല സർ. സത്യം കണ്ടെത്തുക എന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. അതിനുവേണ്ടിയാണല്ലോ ഈ കേസിന്റെ ചുമതല സാർ എന്നെ തന്നെ ഏൽപ്പിച്ചത്. എനിക്ക് തന്നെ വിശ്വാസമാണല്ലോ. ആട്ടെ, ഇതുവരെയുള്ള അന്വേഷണം വെച്ച് തനിക്ക് വേറെ വല്ലവരെയും സംശയമുണ്ടോ? അങ്ങനെ എടുത്തു പറയാൻ കഴിയില്ലെങ്കിലും കൂട്ടത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഡിപ്പാർട്ട്മെന്റ് സഹായിയായി എന്നോട് വിട്ട എസ് ഐ മാത്തുക്കുട്ടി തന്നെ കൂടുതൽ തലവേദന. അയാൾ ശരിയാവില്ല സർ. ഇപ്പൊ തനിക്ക് പറ്റിയത് ആരെയാ? ആ, ഞാനൊന്ന് തിരക്കട്ടെ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സർ. ഗുഡ് മോർണിംഗ്. മിസ്റ്റർ മത്തായില്ലേ? ഉണ്ടല്ലോ, അകത്തോട്ട് വരൂ. താങ്ക്സ്. ആ, വരണം 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 വരണം, അങ്ങോട്ടിരിക്കാം. എന്നാ കുടിക്കാൻ? ചായയോ കൂൾ ഡ്രിങ്ക്സോ? നതിങ്, താങ്ക്സ്. അല്ലല്ലോ, എന്നാലും വെളുക്കുട്ടി രണ്ട് ചായ. വരൂ. ആനമുടി കൊലക്കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ചോദിച്ചറിയാനാണ് ഞാൻ വന്നത്. നന്നായി. എന്റെ പൊന്നു സാറേ, ആ ചാക്കോമേശയും കുടുംബത്തിന് കൊന്നതാണെന്നും മറ്റു നാട്ടുകാർ പറഞ്ഞപ്പോ ഉള്ളത് പറഞ്ഞ ആദ്യം എനിക്കൊരു വിശ്വാസമായില്ല കേട്ടോ. അല്ല, മറിച്ച് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. ആ വീട്ടിലാണെങ്കിൽ മൂത്ത പെണ്ണെ കെട്ടിക്കുന്ന ഒരുത്തനുണ്ട്, ജോണിക്കുട്ടി. നമ്മുടെ ഗായത്രി മേനന്റെ കമ്പനിയിലെ സ്റ്റാഫാ. അവന് സ്ത്രീനായിട്ട് കിട്ടിയതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് കുറച്ചുനാളായിട്ട് ആ പെണ്ണെ കണ്ട് വീട്ടിൽ നിർത്തിയിരിക്കുക. അങ്ങനെ ഒരു സംഭവം ഒഴിച്ചാ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്കും അറിയില്ല. ഇതിപ്പോ സാറ് ഒന്ന് രണ്ടാമതും പോസ്റ്റ്മോർട്ടം നടത്തിയോണ്ട് കൊലപാതകമാണെന്നുള്ള സത്യം എനിക്ക് അറിയാൻ പറ്റി. അപ്പൊ മിസ്റ്റർ മത്തായിക്ക് ചാക്കോമിസ്റ്റിയെ നന്നായി അറിയാമായിരുന്നു. അയ്യോ, അറിയാമായിരുന്നോ? നല്ല തങ്കപ്പെട്ട മനുഷ്യനല്ലായിരുന്നു? ചിലപ്പോഴൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. ചാക്കോമിസ്റ്റിക്കും കുടുംബത്തിനും ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാവോ? അയ്യോ, എന്റെ പോലും സാറേ, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയാനാ? പക്ഷെ ഞാൻ ഒന്ന് പറയാം, ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെങ്കിലും സാർ അവനെ പൊക്കണം. അത് എന്റെ ഭാഗത്തു നിന്ന് എന്ത് സഹായം വേണമെങ്കിലും സാർ പറഞ്ഞാൽ മതി. ഓക്കെ മിസ്റ്റർ മെത്ത, ഓക്കെ. നമുക്കിനിയും കാണേണ്ടി വരും. പോയോ? ആ പോയി. എന്തായാലും എടുത്തതല്ലേ, കുടിച്ചേക്കാം. നീയും കുടിച്ചോ. മുകുന്ദൻ മേനോനില്ലേ? ഉണ്ട് സർ. ഒന്ന് കാണണം.
സാറിനെ കാണാനായിട്ട് എസ് പി ദേവദാസ് വന്നിട്ടുണ്ട്. അവിടെ തന്നെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് കാണാം. ഞാൻ അല്പം ജോലി തിരക്കില്ലെന്ന് പറഞ്ഞാൽ അത് വേണോ സാർ? അയാളൊരു ചൂടനാണ്, അതുകൊണ്ട് താനെന്തിനാണ് പേടിക്കുന്നത്? അവൻ നമ്മളൊരു പുണ്ണാക്ക് ചെയ്യാൻ പോടില്ല. ഞാൻ പറഞ്ഞ ചെയ്താൽ മതി. സാർ മുതലാളി അല്പം തിരക്കിലാണ്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വലിയ തിരക്കിലാണല്ലേ, നല്ലതാ. പത്രം വായിച്ച് കുറച്ച് ലോഗ് വരെ ഉണ്ടാക്കുന്നത് നല്ലത് തന്നെ. അയ്യോ സാറാണെന്ന് അറിഞ്ഞില്ല, ഞാൻ പത്രത്തിൽ ഒരു അഡ്വർടൈസ്മെന്റ് നോക്കായിരുന്നു. ഇരിക്കിരിക്കി, എന്താ സാർ വിശേഷിച്ച്? സി മിസ്റ്റർ മേനോൻ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട്. മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ വീടിന്റെ ഡോക്യുമെന്റ്സ് ഇവിടെയല്ലേ പണയം വെച്ചിരുന്നത്? ഇവിടെ ആയിരുന്നു. മേസ്ത്രി മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മുതലും പലിശയും തന്നെ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു പോയി. ഈ ചാക്കോ മേസ്ത്രി ആളെങ്ങനെ? അയ്യോ ആളൊരു പാവായിരുന്നു. എന്നിട്ടാണോ നിങ്ങൾ അയാളുടെ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത്? അത് മുതലും പലിശ കിട്ടാതായപ്പോ എന്റെ ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഓർമ്മിപ്പിച്ചതാ. നിങ്ങൾ അവിടെ ചെന്ന് ആ പെമ്പിള്ളേരെ അസമയം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണല്ലോ അറിയാൻ കഴിഞ്ഞത്. എന്റെ സാറേ ആരാ ഇല്ലാവചനങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ എന്റെ സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടിരുന്നത്. ചാക്കോച്ചന്റെ ബുദ്ധിമുട്ട് കണ്ട് ആ കൊച്ചുങ്ങൾക്ക് അവിടെ ജോലി കൊടുക്കാന്ന് വരെ പറഞ്ഞതാ. പക്ഷെ അതിനു മുമ്പ് അതുങ്ങൾ രണ്ടിനെ കൊന്നില്ല സാറേ. ഈ ആധാരം എടുപ്പിക്കാനുള്ള രൂപ മേസ്ത്രിക്കാരെ കൊടുത്തെന്നറിയാമോ? അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ ആധാരം മേടിക്കാൻ വരുമ്പോ മേസ്ത്രിയുടെ കൂടെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവന്റെ ചെക്ക ഞങ്ങൾക്ക് തന്നത്. നൗഷാദ് സാർ, കളക്ട് ഓൾ ദി ഡീറ്റെയിൽസ്. സാർ മേ കമിൻ സാർ. യെസ് കമിൻ. സാർ ആ പയ്യനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട്. 1 മിസ് ഉണ്ണികൃഷ്ണൻ, പത്തനംതിട്ടയാണ് സ്വദേശം. ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ണികൃഷ്ണൻ സ്വന്തം പണമെടുത്ത് മേസ്ത്രിയുടെ വീടിന്റെ ആധാരം എടുത്ത് കൊടുപ്പിക്കാൻ മാത്രം ആ കുടുംബവുമായി നിനക്കെന്താ ബന്ധം? അത് ആ കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഒരു സഹായം ചെയ്താ. അപ്പൊ ഈ നാട്ടിലെ കുടുംബങ്ങളെ മുഴുവൻ സഹായിച്ച് നീ ആ കുത്തുവാളെടുത്ത് കാണുമല്ലോ. അത് ചുമ്മാ, അതേതായാലും ഉണ്ടായിട്ടില്ല അല്ലേ സാർ? പറമോനെ, എന്തായിരുന്നു എന്റെ ഉദ്ദേശം? സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇനി അതല്ല ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ ഈ ലൊക്കേഷനും മാറും, ഞങ്ങളുടെ പെർഫോമൻസും മാറും. ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. സത്യം ഞങ്ങൾക്കറിയണം, സത്യം മാത്രം. ഞാനും ചാക്കോ മേസ്ത്രിയുടെ ഇളയ മകൾ റോസ്മേരിയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത്. കോളേജിൽ വെച്ചുണ്ടായ സൗഹൃദം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കുകയായിരുന്നു. താരങ്ങൾ തൂവും ഹേമന്തരാവിൽ നാണിച്ചു പോയോ നീന്തു കന്നീ മോഹാങ്കണത്തിൽ പെയ്യുന്ന മഞ്ഞിൽ കോരിത്തരിച്ചു നീന്നു ധന്യേ മന്ദാനിലൻ തഴുകുന്നുവോ മേഘാംബരം അഴിയുന്നുവോ നീലാംബരം പൂക്കുന്നുവോ താരങ്ങൾ തൂവും ഹേമന്തരാവിൽ നാണിച്ചു പോയോ Thank you.
പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, തന്റെ ഈ അവതാപറച്ചിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി ഒരു ദിവസത്തെ അവധി കേൾക്കാൻ പോലും ഞാൻ തയ്യാറല്ല. അയ്യോ മേനോ സാറേ, അങ്ങനെ പറയരുത്, ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ എന്റെ രൂപ എങ്ങനെ തരാന്ന് കരുതിയിരിക്കുന്നത്? മൂത്ത പെണ്ണിന് സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞ് വാങ്ങിയതല്ലേ? പശുവും ചത്ത് മുതലെ പുളിയും പോയി, എന്നിട്ടും കാണാ കൂണ കാണാ കൂണ എനിക്ക് എന്റെ രൂപ കിട്ടണം. മേനോൻ സാർ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത വർത്താനം പറയരുത്. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പെണ്ണിന്റെ സ്ത്രീധനം ബാക്കി കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടേനെ. കർത്താവാണ് സത്യം, ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ട്. നിങ്ങളെ കുമ്പസാരം കേൾക്കാൻ വന്നല്ല ഞാൻ. ഇന്ന് എനിക്ക് എന്റെ രൂപ കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. എടാ നീ അകത്ത് കയറിയിരുന്നോ? രൂപ കിട്ടിയിട്ട് ഇറങ്ങിയാ മതി. അയ്യോ സാറേ, ഞങ്ങൾ അപമാനിക്കരുത്, അപ്പച്ചൻ പറഞ്ഞ സത്യമാണ്. ഞങ്ങൾക്ക് കുറച്ച് ഉസ്താവധി കൂടി തരണം. എടോ മേസ്ത്രി, സൗന്ദര്യവും വിദ്യാഭ്യാസമുള്ള രണ്ട് പെമ്പിള്ളേരല്ലേ ദൈവം തനിക്ക് തന്നിരിക്കുന്നത്? രണ്ടിനെയും കൂടി എന്തെങ്കിലും ജോലിക്ക് വിട്ടിരുന്നെങ്കിൽ കിട്ടുന്നോണ്ട് പലിശയെങ്കിലും അടക്കായിരുന്നില്ലേ? അങ്ങനെ ജോലി കിട്ടുക എന്ന് പറഞ്ഞ അത്രയ്ക്ക് എളുപ്പമാണോ? ഞങ്ങൾക്കാണെങ്കിൽ സഹായത്തിന് ആരുമില്ല. ആര് പറഞ്ഞു ആരുമില്ലെന്ന്? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നോട് ഒരു വാക്ക് ചോദിച്ചാ നിങ്ങള്, നാളെ തന്നെ മക്കളെ രണ്ടിനെ ഫൈനാൻസ് കമ്പനിയിലേക്ക് പറഞ്ഞുവിടെ, ഞാൻ ജോലി കൊടുത്തോളാം. അത് നല്ല കാര്യമാണ് കേട്ടോ. പെങ്കുച്ചങ്ങൾ മനസ്സ് വെച്ച് കുറച്ച് ഓവർ ടൈമും കൂടി നിന്നാല് പലിശ മാത്രമല്ല മുതലും കൂടി അങ്ങ് അടഞ്ഞു. അതൊന്നും വേണ്ട മേനോ സാറേ, ഈ വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് സാറിന്റെ കടം ഞാൻ വീട്ടിക്കൊള്ളാം. എനിക്കൊരു അവധി കൂടെ തരണം, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. വീടും പറമ്പും വിൽക്കാതെ മറ്റു മാർഗമൊന്നുമില്ലേ? അയാളോട് ഇനി അവധി പറയാൻ പറ്റില്ല, വൃത്തികെട്ടവനാ. അയാൾ ഇനിയും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയ ഇറങ്ങി കൊടുക്കേ നിവൃത്തിയുള്ളൂ. അതുമല്ല, ചേച്ചിക്ക് കൊടുക്കാനുള്ള സ്ത്രീധന ബാക്കി ഉടനെ കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ ജീവിതം. താൻ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. തൽക്കാലം നമുക്ക് ഗായത്രി ഫൈനാൻസ് ഡോക്യുമെന്റ്സ് എടുത്ത് വേറെ ഏതെങ്കിലും ബാങ്കിൽ വെച്ച് പൈസ കുറച്ച് കൂടുതൽ ആവശ്യപ്പെട്ട് നോക്കാം. കിട്ടുവാണെങ്കിൽ ഉള്ളത് നമുക്ക് ചേച്ചിയുടെ വീട്ടുകാർക്ക് കൊടുക്കാം. അതെങ്ങനെയാ, അവിടുന്ന് ആധാരം എടുപ്പിക്കാൻ പൈസ വേണ്ടേ? അതിനൊക്കെ വഴിയുണ്ട്. തൽക്കാലത്തേക്ക് ഒരു തിരുമുറിക്കായി കുറച്ച് പണം കണ്ടെത്താൻ എന്നെ കൊണ്ടും പറ്റുള്ളൂ. അയ്യോ അതൊന്നും വേണ്ട, അപ്പച്ചൻ ഒട്ടും സമ്മതിക്കത്തില്ല. കാമുകം കാമുകിക്ക് പണം പ്രസന്റ് ചെയ്യാന്നുള്ള കോംപ്ലക്സ് ഒന്നും വേണ്ട. അപ്പച്ചനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്താ അതുപോലെ? മോൻ ഏതായാലും ഇപ്പൊ വന്നത് നന്നായി, ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. കാര്യങ്ങളൊക്കെ റോസ്മേരി പറഞ്ഞു,
നമുക്ക് ആദ്യം ആ ഗായത്രി ഫൈനാൻസ് ആധാരം എടുപ്പിക്കാം. അതെങ്ങനെയാ മോനെ, എങ്ങനെ നോക്കിയാലും എന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. ആകെ വരുമാനമെന്ന് പറയാൻ റോസ്മേരിയുടെ പേരിൽ ലിസി കുറച്ച് പണം ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഉടനെ കിട്ടും, എന്നാലും മതിയാകില്ലല്ലോ. ഏതായാലും അങ്ങനെ ഒരു ബുദ്ധി റോസ്മേരിയുടെ അപ്പച്ചന് തോന്നിയെന്നായി. ഇട്ടതിന്റെ ഇരട്ടി ഇട്ടുമല്ലോ. എന്തായാലും തൽക്കാലം നമുക്ക് അതെടുക്കാം, ബാക്കി പണത്തിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തായി കാര്യങ്ങളൊക്കെ? ജോണിക്കുട്ടിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചോ? ഒക്കെ തമ്പുരാൻ വിചാരിച്ച ശരിയാ വെച്ചു. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാ ഞങ്ങള്. കഴിഞ്ഞ വർഷം ഇവളുടെ പേരിൽ ലിസി കുറച്ച് പണം ഇട്ടിരുന്നു, അതിപ്പോ തിരിച്ചു വിട്ടു വെച്ചു. അത് നന്നായി, ലിസിലായിരുന്നല്ലോ, വിശ്വസിക്കാം. ആട്ടെ, അത് കിട്ടിയാ തീരുന്നതാണോ പ്രശ്നങ്ങളൊക്കെ? കുറച്ച് പണം ആ ഉണ്ണികൃഷ്ണൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആ ആധാരം ഒന്ന് എടുപ്പിക്കണം. എന്നിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാ ഒരു വഴി നോക്കണം വെച്ചു. ഒക്കെ ശരിയാവിടൂ, കർത്താവ് നിങ്ങക്ക് നല്ലതേ വരുത്തു. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായും. എന്നാ വരട്ടെ. ആട്ടെ, ശരി അച്ഛൻ. എന്താ മോളുടെ കല്യാണക്കാരൻ വലുതുമായോ? ഏയ്, ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പണം ഇട്ടിരുന്നെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കർത്താവ് നടത്തി തരണ്ട്. അതെ അതെ. മോൾ ഇതാ ബാഗിലോട്ട് വെച്ച. അതിനുശേഷം ഞാനും റോസ്മേരിയുടെ അപ്പച്ചനും കൂടി മാതാ ഫൈനാൻസിൽ ചെന്ന് മുകുന്ദ മേനോനെ കണ്ടു. ഒരാഴ്ചക്ക് ശേഷമാണ് മേനോൻ ഡോക്യുമെന്റ്സ് റിലീസ് ചെയ്തത്. തുക കുറച്ച് കൂടുതൽ കിട്ടാനായി ഞങ്ങൾ ആ ഡോക്യുമെന്റ്സും കൊണ്ട് മാതൃക ഫൈനാൻസിൽ ചെന്നു. ഹലോ, ആ എന്നാടാ പറയേ. വസ്തു പണയം വെക്കാനായിട്ട് കുന്നത്ത് വീട്ടിലെ ചാക്കോ മേസ്ത്രി വന്നിട്ടുണ്ട്. 2.5 ലക്ഷം വരെ ഞാൻ പറഞ്ഞു. അത് പോരെന്നാ അങ്ങേര് പറയുന്നത്? ഇതൊക്കെ നീ എന്നാത്തനാടാ എന്നോട് പറയുന്നത്? നേരിട്ട് അങ്ങ് ചെയ്താ പോരെ. അതല്ല മത്തായിച്ച, അയാളിപ്പോ കടവുമായിട്ട് ആകെ നിക്കക്കള്ളിയില്ലാത്ത നിലയിലാ. അതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ ആ വീടും പോരയിടും നമുക്ക് ചുളു വിലക്ക് കിട്ടും. മാത്രമല്ല ആ ഗായത്രി മേനോൻ നോട്ടോട്ട് വെച്ചിരുന്നതാ, അയാളങ്ങനെ അത് വാങ്ങിച്ചാ അതിന്റെ ദോഷം നമുക്കാ. വിലയുടെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം, മത്തായച്ചിനൊന്ന് സമ്മതം മൂളിയാ മതി. ആ എന്നാ വേണ്ടെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തേച്ചാ മതി. ഏതായാലും വൈകിട്ട് നീ ഇങ്ങോട്ട് വിളിക്ക്. ഏ, ആ 8 ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും വിൽക്കാൻ ഞങ്ങൾ ധാരണയായി. ഒരാഴ്ചക്കകം രജിസ്ട്രേഷൻ കഴിഞ്ഞ് പണവുമായി 11:00 വരാമെന്ന് റോസ്മേരിയുടെ അപ്പച്ചൻ പറഞ്ഞനുസരിച്ച് അന്ന് ഞാൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നീട് പത്രത്തിൽ അവരുടെ മരണ വാർത്ത ഞാൻ കാണുന്നത്. ഒറിജിനൽ ഡോക്യുമെന്റ്സ് മത്തായി അന്ന് തന്നെ വാങ്ങി വെച്ചിരുന്നു. ഓ, ഡോക്യുമെന്റേഷന് വേണ്ടിയാണ് അയാൾ ആധാരം വാങ്ങിയത്. പിന്നീട് എപ്പോഴെങ്കിലും രജിസ്ട്രേഷൻ നടന്നിട്ടറിയോ? നാട്ടിലേക്ക് ഞാൻ പോയതിനു ശേഷം പിന്നീടുള്ള ഒരു വിവരവും എനിക്ക് അറിയില്ലായിരുന്നു സാർ. നിന്റെ കാമുകിയും കുടുംബവും മരിച്ചിട്ട് നീ എന്താ ബോഡി കാണാൻ പോകാതിരുന്നത്? സത്യത്തെ പേടിച്ചിട്ട് ഞാൻ പോകാതിരുന്നേ. കാരണം കുവൈറ്റിലൊരു ജോലി ശരിയായി അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു ഞാൻ. അവിടെ വന്ന് ഞാനും റോസ്മേരിയുള്ള ബന്ധത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസിലോ മറ്റോ പെട്ടുപോയാൽ എന്റെ പോക്ക് മുടങ്ങുമെന്ന് ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് പേടിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. നീ പറയുന്നതൊക്കെ നല്ലൊരു സിനിമ കഥ പോലുണ്ട്, പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. കണ്ടുപിടിക്കാം. സാർ, ഞാൻ ലിസിൽ പോയി അന്വേഷിച്ചു. ചാക്കോ മേസ്ത്രി അവിടെ പണം വിട്ട കാര്യം ശരി തന്നെയാണ്. മുഴുവൻ തുക ഇരട്ടിയായി കൈപ്പറ്റിയ രേഖയുമുണ്ട്. ലിസിലേതായതുകൊണ്ട് ആ രേഖകളെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കറിയേണ്ടത് പണം ഇട്ടിരുന്നത് ആ ഇളയ പെൺകുട്ടിയുടെ പേരിലാണോ എന്നുള്ളതാണ്. അത് ശരിയാണ് സാർ. ഓക്കെ സാർ. സാർ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ പോകുന്നത്. അവിചാരിതമായി ചെന്നെത്തുന്ന റൂട്ടുകളും നമ്മൾ ഫോളോ ചെയ്തല്ലേ പറ്റൂ. അവൻ പറഞ്ഞതൊക്കെ പൂർണ്ണമായും സത്യമാണെന്ന് നൌഷാദിന് തോന്നുന്നുണ്ടോ? അങ്ങനെ വ്യക്തമായൊന്നും പറയാൻ കഴിയുന്നില്ലെങ്കിലും കേട്ടെടുത്തോളം മത്തായി സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ. അയാളാണെങ്കിൽ സൊസൈറ്റി വളരെ ക്ലീൻ ഇമേജും പള്ളിക്കും പട്ടക്കാർക്കും വേണ്ടപ്പെട്ടവനും പരസഹായുമാണ്. ആ നിലയ്ക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഇമേജിനോ വ്യക്തിബന്ധങ്ങൾക്കോ ഒന്നും സ്ഥാനമില്ല. ഒരിക്കൽ ജനങ്ങൾ പൂവിട്ട് പൂജിച്ച പല പകൽമാന്യന്മാരും പിന്നീട് പല ക്രൂരകൃത്യങ്ങൾക്കും അകത്തായിട്ടുണ്ട്. അപ്പോ സാർ പറഞ്ഞു വരുന്നത് നമ്മളൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുന്നു. ഇടമറ്റം മത്തായിൽ നിന്ന്
നമസ്കാരം. വരണം വരണം വരണം. സാറിനെ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷെ സമയം കിട്ടണ്ടേ? മൂന്നാല് സംഘടനകളുടെ സ്ഥിരം പ്രസിഡന്റാ, പിന്നെ പള്ളി പെരുന്നാള്, ഫൈനാൻസ്, ഒന്നും പറയണ്ട, നിൽക്കളില്ലാത്ത ഓട്ടത്തിലാ. മിസ്റ്റർ മത്തായിയുടെ തിരക്കൊക്കെ ഞങ്ങൾക്കറിയില്ലേ. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരു ഇൻഫർമേഷന് വേണ്ടിയാണ്. ആണോ? സാറിന് എന്നാ അറിയേണ്ടത്? ഈ മരിച്ചുപോയ ചാക്കോ മേസ്ത്രിയുടെ പ്രോപ്പർട്ടി നിങ്ങളാണ് വാങ്ങിയത്. മരിച്ചതോ? കൊന്നതല്ലേ സാറേ, ക്രൂരമായ കൂട്ടക്കൊല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും വിലയില്ലാത്ത കാലമാ. എന്ത് നല്ല മനുഷ്യനായിരുന്നു ചാക്കോച്ചായൻ. പള്ളിയിൽ നിന്ന് മാറാൻ നടന്നിരുന്ന കുടുംബമായിരുന്നു. എന്നിട്ടും കർത്താവ് എങ്ങനെ വിധിയാണല്ലോ. സോറി മിസ്റ്റർ മത്തായി, ഞങ്ങൾ ചോദിച്ചതിന് ആൻസർ കിട്ടിയില്ല. സത്യം പറയാമല്ലോ സാറേ, ചാക്കോച്ചാന്റെ കാര്യം ഓർത്തപ്പോ ഞാൻ ചോദ്യം അങ്ങ് മറന്നുപോയി. എന്നാ ചോദിച്ചത്? ആ പ്രോപ്പർട്ടി. ആ പുള്ളിയുടെ വീട് സ്ഥലവും എന്നോട് എടുക്കണമെന്ന് പറഞ്ഞ് ചാക്കോച്ചായനും ആ ഇളയ പെണ്ണിന്റെ കാമു എന്ന് പറഞ്ഞ ചെറുക്കനും കൂടി ഇവിടെ വന്നായിരുന്നു. സത്യം പറയാമല്ലോ, ചാക്കോച്ചന്റെ കഷ്ടപ്പാട് കേട്ടപ്പോ ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചതാ. രജിസ്ട്രേഷൻ രണ്ടു ദിവസം മുമ്പ് പറയുക, വില കുറഞ്ഞു പോയി, കൂട്ടിത്തരണോന്ന്. എന്നിട്ട് വില കൂട്ടിക്കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തിയോ? എങ്ങനെ നടത്താനാ? ചാക്കോച്ചായനായതുകൊണ്ട് നിലവിലുള്ള വിലയുടെ 25% വരെ കൂട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞ ഞാൻ എന്നാ ചെയ്യാനാ? അത് ശരി. അപ്പൊ ഈ ചാക്കോ വാക്ക് പറഞ്ഞ പാലിക്കാത്ത ആളായിരുന്നു അല്ല ചാക്കോച്ചൻ? അല്ല, അത് പിന്നെ എല്ലാവരും എന്തെങ്കിലും ദോഷവശം ഉണ്ടായിരിക്കുമല്ലോ. അത് സത്യമാ. അല്ലേ സാറേ, മിസ്റ്റർ മത്തായി വാങ്ങിയില്ലേ, പിന്നെ ആരാ പ്രോപ്പർട്ടി വാങ്ങിയെന്നറിയാവോ? അയ്യോ, അതെനിക്കറിയില്ല. അതിനു മുമ്പ് ആ കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കിയില്ലേ ദുഷ്ടന്മാരെ. അപ്പൊ മത്തായിക്ക് അതേ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? അറിയില്ല സാറേ. സാർ, ഈ കൂട്ടക്കൊല നടന്നിട്ട് ഇത്രയും നാളായിട്ട് പ്രതികളെ പിടിക്കാത്തതിൽ നാട്ടുകാർക്ക് ഭയങ്കര പ്രതിഷേധമുണ്ട്. പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് അവകാശമുണ്ട്, അവർ പ്രതിഷേധിച്ചോട്ട്. കൊല്ലന്റെ ആലയിലെ ഇരുമ്പ് പോലെയാണ് മൂടി വയ്ക്കപ്പെട്ട സത്യങ്ങൾ. ഉലയിലിട്ട് പഴുപ്പിച്ച് ആഞ്ഞടിച്ചാൽ ചാരം മൂടിക്കിടക്കുന്ന ഏത് സത്യവും പുറത്തു വരും. വീണ്ടും കാണാം മിസ്റ്റർ മത്തായി. യെസ്, എസ് പി ദേവദാസ് ഹിയർ. യെസ് സാർ, വരാം സാർ. തന്നെ വിളിപ്പിച്ചത് വേറൊന്നിനും അല്ല, ആനമുടി കൊലക്കേസ് തന്നെ തന്നെ ഏൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി വാശി പിടിച്ചപ്പോൾ ഞാൻ കരുതിയത് താൻ ഇവിടെ വന്ന് എന്തോ മാജിക്ക് കാണിക്കുന്ന. അയാൾക്കാണെങ്കിൽ ഇനി മുഖ്യമന്ത്രി കസ്റ്റഡി ഒഴിയാൻ അധികം നാളില്ല. വെറുതെ താനായിട്ട് അയാളെ മാനം കെടുത്താൻ പോകണ്ട. എവിടം വരെ ആയി ഇതെന്റെ അന്വേഷണം? രാഷ്ട്രീയക്കാരുടെ കയ്യിലെ ചട്ടുകുമായി മാറാൻ എനിക്ക് തീരെ താല്പര്യമില്ല സാർ. മുഖ്യമന്ത്രി കസേര ഇനിയിപ്പോ സാറാണെങ്കിൽ പോലും ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്കാണെങ്കിൽ പിടിക്കപ്പെടുന്ന യഥാർത്ഥ കുറ്റവാളികളായിരിക്കും. അതിന് ചിലപ്പോ അല്പ കാലതാമസം വേണ്ടിവരും. ആ കാലതാമസം സംബന്ധിച്ച് എനിക്കും തനിക്കും മനസ്സിലാവും, പക്ഷെ ജനങ്ങൾക്ക് അതറിയേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായി നടക്കുന്നത്? ജനങ്ങളുടെ പരാതി ദിവസവും കൂടി കൂടി വരികയല്ലേ സാർ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കുറ്റവാളികൾ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുകയല്ല, രാഷ്ട്രീയക്കാർ അവരെ രക്ഷപ്പെടുത്തുകയാണ്. താൻ അങ്ങനെ രാഷ്ട്രീയക്കാരെ അടച്ചാക്ഷേപിക്കണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം, ഞാനോ എന്റെ പാർട്ടിയുടെ പ്രവർത്തകരോ തന്റെ കേസിൽ ഇടപെടുന്ന പ്രശ്നമില്ല. താൻ പറഞ്ഞ കാലതാമസം ഉണ്ടല്ലോ, അതൊന്ന് ഒഴിവാക്കണം. എന്നിട്ട് എത്രയും വേഗം പ്രതികളെ കസ്റ്റഡി എടുക്കണം, അതാണ് ആവശ്യം. ഓക്കെ സാർ, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. യെസ്. എന്തായിരുന്നു തന്റെ അന്വേഷണമൊക്കെ? സാർ, മരിച്ച ചാക്കോയുടെ മൂത്ത മകളുടെ ഭർത്താവിനെയും ഇളയ മകളുടെ കാമുകനെയും ചോദ്യം ചെയ്തു സാർ. വേറെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ലേ? നോ സാർ, രണ്ട് ഫിനാൻസിയേഴ്സ് കൂടി ഒബ്സർവേഷനിലാണ്. യെസ് സാർ, അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി സാർ, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ശരി സാർ, മേ കം ഇൻ സാർ? യെസ്. എന്തായി സാർ? പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ഐക്യര വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇടുക്കിയിലെ ഒരു കോൺട്രാക്ടറാ, മാതൃക ഫൈനാൻസോട് മത്തായിയുടെ പാർട്ട്ണറുവാ. യു മീൻ ബിനാമി? സാർ, ബിനാമി ആകാനാണ് സാധ്യത. ഉടനെ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ വർക്കിയുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാം സാർ. ഈ ഐക്യര വർക്കിയെ ഒരുത്തനും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതെ 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 അതെ. Come on.
സത്യം പറയടാ, ചാക്കോയും കുടുംബത്തെയും കൊന്നത് നീയല്ലേ? ഞാനല്ല, എനിക്കൊന്നും അറിയില്ല. പിന്നെന്തിനാണ് നീ അപ്പോൾ ഓടി രക്ഷപ്പെടാൻ നോക്കിയത്? അത് ആള് മറിപ്പോയതാ, സാറുമാരാന്ന് അറിഞ്ഞില്ല. ആ ചാക്കോ മിസ്റ്ററുടെ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങിയത് നീയല്ലേ? പ്രോപ്പർട്ടി വാങ്ങിയത് ഞാൻ തന്നെ, പക്ഷെ പണം കൊടുത്തത് ഇടപാട് നടത്തിയൊക്കെ മത്തായിച്ചനാ. അതെന്തിനാ? അയാൾക്ക് തന്നെ പ്രോപ്പർട്ടി നിന്റെ പേര് വാങ്ങേണ്ട കാര്യം? ഫൈനാൻസിന്റെയും മറ്റും ഇൻകം ടാക്സ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് പല പ്രോപ്പർട്ടികളും മത്തായിച്ചൻ എന്റെ പേരിലാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി മത്തായിച്ചൻ വാങ്ങിച്ചത് ശരിക്കും ചാക്കോച്ചനെ സഹായിക്കാനാ. ആരെയെന്ന് ബുദ്ധിമുട്ടും പ്രയാസം പറഞ്ഞാലും അലിവുള്ള മനസ്സാ മത്തായിച്ചൻ്റെ. നൗഷാദ് സർ, ഇവനെ വിടണ്ട, ഇവിടെ കിടക്കട്ടെ സർ. സാറിനെ കാണാൻ വന്ന കാര്യം എന്താ ചോദിച്ചിട്ട് പറയുന്നില്ല? എന്താ പറയണം? എന്നെ അറസ്റ്റ് ചെയ്യണം സാർ. സാർ അന്വേഷിക്കുന്ന കൊലയാളി ഞാനാ. ചാക്കോ മിസ്ത്രിയും കുടുംബത്തെയും കൊന്നത് ഞാനാ സാറേ. തനിക്കെന്താ, വല്ല മെന്റൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല സാർ, എന്നെ കണ്ട അങ്ങനെ തോന്നും, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ കാരണം ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് സാർ. അതിരിക്കട്ടെ, ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ കീടങ്ങാൻ തോന്നാൻ കാരണം? മനസ്സിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുകയായിരുന്നു സാർ. ഇത് കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പാപഭാരവുമായി അലഞ്ഞു. അവസാനം പള്ളിയിൽ പോയി കുമ്പസാരിച്ച് മനഃശുദ്ധി വരുത്തി. പോലീസിൽ കീഴടങ്ങണമെന്ന അച്ഛന്റെ നിർബന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്? പണത്തിനു വേണ്ടിയാണ് സാർ. ജീവിക്കാൻ ജോലിയോ മറ്റു മാർഗവും ഇല്ലാത്തയാളാണ് ഞാൻ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന മോഹമാണ് എന്നെ ഒരു കൊലയാളിയാക്കി മാറ്റിയത്. ഈ മരിച്ച ചാക്കോ മിസ്റ്ററുടെ പണം ഉണ്ടെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സാർ, അത് രജിസ്റ്റർ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് ചാക്കോ ചായൻ ബാഗിൽ പണം തിരികെ വെക്കുന്ന ഞാൻ കണ്ടു. അന്ന് രാത്രി ഏതാണ്ട് 11:30 കാണും. ഞാൻ ചാക്കോ ചായന്റെ വീട്ടിൽ ചെന്നു. ഇതാണ് സാർ ഉണ്ടായത്. എന്നിട്ട് നീ ചാക്കോ മിസ്റ്ററുടെ വീട്ടിൽ നിന്ന് എടുത്ത ആ പണം എവിടെ? സാർ, ഞാൻ ആ പണവുമായി നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എന്റെ മുറിയിൽ നിന്ന് പണമടങ്ങിയ ബാഗുമായിട്ട് കടന്നു കളഞ്ഞു. ഞാൻ അവനെ അവിടെയൊക്കെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല സാർ. കൊള്ളാം, കേൾക്കുമ്പോ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കഥ ഉണ്ടാക്കുമ്പോ കുറച്ചുകൂടെ വിശ്വസനീയമാക്കണ്ടേ സ്റ്റീഫ? അല്ല സാർ, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ആണല്ലോ, പറഞ്ഞു പഠിപ്പിച്ചത് വള്ളി പുള്ളി തെറ്റാ നീ അവതരിപ്പിച്ചു. പക്ഷെ അത് അതേപടി അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾ ഒരു LKG സ്റ്റുഡൻസ് അല്ല. നൗഷാദ് സാർ, അങ്ങനെ എഴുത്തള്ളാൻ വരട്ടെ സാർ. കേൾക്കുമ്പോ അവിടെ ഇവിടെ ചെറിയ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിലും ഇവൻ പറയുന്നത് അങ്ങനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. കേട്ടോ സ്റ്റീവ, നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അല്ലെങ്കിലും ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യങ്ങൾ നേരിട്ട് ഇവിടെ വന്ന് പറയാൻ കാണിച്ച ചങ്കൂറ്റത്തെ. പിന്നൊരു കാര്യം, നീ ഇവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ
ആരെപ്പ ചോദിച്ചാലും പറയാൻ സമ്മതമാണോ? സമ്മതമാണ് സാർ, 100 വട്ടം സമ്മതമാണ്. ഗുഡ്. നൌഷാദ് സാർ, ആനമുടി കൊലക്കേസുമായി സംബന്ധിച്ച എല്ലാ എൻക്വയറിയും നമ്മൾ ഇതോടെ ക്ലോസ് ചെയ്യുന്നു. സാർ അത്, ബട്ട് വൺ തിങ്, ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഇടമറ്റം മത്തായി ഒന്നുകൂടി ചോദ്യം ചെയ്യുന്നു. എന്തിനാണ് സാർ മത്തായിയെ? സാർ, സ്റ്റീഫന്റെ കുറ്റസമ്മതത്തിന് പിന്നിൽ എന്തൊക്കെ ദുരൂഹതകളുണ്ട്? യെസ്, അവന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട്. പക്ഷേ തൽക്കാലം നമ്മൾ ഐക്യവർക്കിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ സാർ, പക്ഷേ വാട്ട് അബൌട്ട് സ്റ്റീഫൻ? അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നതായിട്ട് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി സാർ. അതുകൊണ്ട് അവനെ ഏതെങ്കിലും ഒരു രഹസ്യ സംഘത്തിലേക്ക് മാറ്റിയത് സാർ. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിങ്ങൾ എന്നാ ഈ പറയുന്നത്? എനിക്കിവിടെ 100 വട്ടം കാര്യമുണ്ട്. ദേ, ഞാൻ സ്ഥലം വരെ പോകാൻ നിൽക്കുക. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചോളാം. എവിടെ വെച്ചാ ചോദിക്കേണ്ടത് നോക്കി ഞങ്ങൾക്കറിയാം. മിസ്റ്റർ മത്തായി ഇപ്പം ഞങ്ങളോട് വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഓ ശരി, ഞാൻ വരാം. പക്ഷേ എനിക്കിവിടെ പല പണികളതാണ്, അവിടെ വെച്ച് താമസിപ്പിക്കരുത്. വരൂ. ആ ഞാനേ എന്റെ കാറിൽ വരാം. വേണ്ട വേണ്ട, ഇതിലോട്ടും കയറിയാ മതി. പോലീസ് സ്റ്റേഷനിലോ? ഞാൻ എന്റെ കള്ളനോ കൊലപാതകം വല്ലതാണോ? ഞാൻ എന്റെ കാറിലെ വരുള്ളൂ. തന്റെ സൗകര്യത്തിന് കാറിലും ഹെലികോപ്റ്ററിലും ഒന്നും എഴുന്നള്ളണ്ട. ഇങ്ങോട്ട് കയറാം. ഞങ്ങളുടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, മാറി നിൽക്കണം. അങ്ങോട്ട് പറ്റില്ല, മറിച്ച് വരല്ലേ. ചാക്കോച്ചായന്റെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാറന്മാർ എന്ത് കാട്ടിയാലും ഇതിൽ കൊള്ളുന്നു എന്റെ നാവിന്ന് വരികയല്ല. പുറത്തു നിൽക്കുന്ന സ്തുതിപാഠകരുടെ ശബ്ദം കേട്ടെ വെറുതെ പുണ്യാളനായി ശ്രമിക്കല്ലേ മത്തായിച്ച. താനിപ്പോഴേ അകത്ത, അത് ഓർമ്മ വേണം. ഓ, ചുമ്മാ പേടിപ്പിക്കാ സാറേ. ജാഥ നയിക്കുന്ന രാഷ്ട്രീയക്കാരെ പോലെ ചെല്ലും ചെലവിനും കൊടുത്തു കൊണ്ടുവന്നവരല്ല ആ പുറത്ത് നിൽക്കുന്നവര്. മത്തായിയുടെ നന്മയുടെ പ്രതിഫലനമാ. നന്മയും തിന്മയും ഒക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഈ നാട് നന്നായനെ. അതുകൊണ്ട് അതുകള, ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ അറിയേണ്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം മിസ്റ്റർ മത്തായി ഒന്ന് ക്ലിയർ ചെയ്യണം. മരിച്ച ചാക്കോ മേസ്റ്റിയുടെ പ്രോപ്പർട്ടി വില കൂട്ടി ചോദിച്ചതിനാൽ വാങ്ങിയില്ലെന്ന് താൻ പറയുന്നു, സത്യവാ. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ താൻ പറഞ്ഞ സത്യം തന്നെ. പക്ഷേ ആ വസ്തു വാങ്ങിയിരിക്കുന്ന മറ്റാരുമല്ല, തൻ്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ ഐക്യവർക്കിയാണ്. അയാൾക്കാണെങ്കിൽ അത്രയും പണം മുടക്കി ആ വസ്തു വാങ്ങാനുള്ള സാമ്പത്തികമില്ല. പിന്നെ അയാൾക്ക് ആ പണം എങ്ങനെ കിട്ടി മിസ്റ്റർ മത്തായി? തനിക്ക് എന്തൊക്കെയോ അറിയാം, അല്ലെങ്കിൽ താൻ എന്തൊക്കെയോ മറക്കുന്നുണ്ട്. അറിയാവുന്ന സത്യം മുഴുവൻ ഞങ്ങളോട് പറയുന്ന തനിക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ, പോലീസുകാർക്ക് വേറൊരു രീതിയുണ്ട്. എന്റെ പൊന്ന് സാറന്മാരെ, നിങ്ങളുടെ മനസ്സുള്ള പോലെ പറയാൻ ഞാൻ എന്നാ മൂന്നാം കട കള്ളസാക്ഷിക്കാരനാണോ? നൗഷാദ്, നമസ്കാരം. ആ എത്തിയോ? ഇരിക്കെ, കൃത്യസമയത്ത് തന്നെ വരുന്ന ആളാണല്ലോ, ഇന്നെന്ത് പറ്റി? എന്റെ കൃത്യതയ്ക്കൊന്നും മാറ്റം വന്നിട്ടില്ല. വരുന്ന വഴിക്ക് ആ കാറ് ഒരു കല്ലിലിടിച്ച് 1.5 മണിക്കൂറാ പോയി. അതെയോ? ഇറങ്ങി നോക്കിയപ്പോഴാ, താൻ പണ്ട് മന്ത്രിയായിരുന്നപ്പോ പാലം പണിയാൻ കൊണ്ടിട്ട കല്ല. ഒന്നുകിൽ താൻ അവിടെ എന്തെങ്കിലും പണിതു വെയ്, ഇല്ലേ ആ കല്ലൊന്ന് എടുത്ത് മാറ്റ്. വെറുതെ അപകടം വരുത്തി വെച്ച് രക്തസാക്ഷികളെ സൃഷ്ടിക്കണ്ട. രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെയല്ലേ? മുഖ്യമന്ത്രിയായ ശേഷം തനിക്ക് അല്പ ഹ്യൂമർ സെൻസ് കൂടുന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ടേടോ. കുടിക്കാൻ ചായയോ കാപ്പിയോ? എടോ, 1.5 മണിക്കൊലക്കേസ് എന്ന് പറഞ്ഞ തന്റെ IPS ഓഫീസർ എന്ത് വിവരക്കടായി കാണിക്കുന്നത്? ദേവദാസ് എന്ത് ചെയ്തു എന്നാ താനീ പറയുന്നത്? എന്റെയും തന്റെയും പറയുള്ള ജനമെന്ന് പറയുന്നത് പാവപ്പെട്ടവരും പട്ടിണി പാവങ്ങളുമാണ്. പക്ഷെ തന്നെ അധികാരത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്ന സമുദായ പ്രമാണിമാരും കരപ്രമാണിമാരുമാണ്. വെറുതെ ഇൻവെസ്റ്റിഗേഷൻ എന്ന പേരും പറഞ്ഞ് അവരെ തോണ്ടാൻ നടക്കണ്ട. പിന്നെ അവരാരും വെറുതെ ഇരിക്കുമെന്നും കരുതണ്ട. അവിടുത്തെ ഒരു കരപ്രമാണി ഇടമറ്റം മത്തായിച്ചനെയാ തന്റെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്നും പറഞ്ഞ് പൊക്കിയിരിക്കുന്നത്. ഓ, അതാണോ കാര്യം? ദേവദാസിനെ എനിക്ക് തികഞ്ഞ വിശ്വാസമാണ്. അയാൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. ഓഹോ, നമ്മുടെ നാടിന്റെ കുഴപ്പം ഇതൊക്കെ തന്നെയാ സഖാവേ. തലമുതിർന്ന ഏതെങ്കിലും നേതാവിന്റെ ഒരു ഫോൺ കോൾ മതി ഏത് പ്രതിയെയും കസ്റ്റഡിയിൽ നിന്ന് ചാടിക്കാൻ. പ്ലീസ്, താനായിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് എന്നെ നിർബന്ധിക്കരുത്.
പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്താണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ധൃതി വെക്കാതെടോ, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. അയാളെ അങ്ങ് പറഞ്ഞു വിട്ടാര്. അല്ല സാർ, ഇത്ര പെട്ടെന്ന് മുകളിൽ നിന്നുള്ള ഓർഡർ കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മത്തായി നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവം കസ്റ്റഡിയിൽ വെച്ച സുനാമി വരും അത്ര. അന്നേ ഞാൻ സി എമ്മിനോട് പറഞ്ഞതാ ഇവന്മാരൊക്കെ കൈയെടുത്തു. ഏതായാലും താനയാളെ വിട്ടാര്. ഓക്കെ സാർ. അതെ സാർ, ഇപ്പൊ വിട്ടാ അനുയായികളുടെ ആവേശം കൂടും. രാത്രി വിട്ടാ മതി സാർ. പോലീസ് ഒന്ന് കൊണ്ടിട്ടതാവും. ഇന്നലെ രാവിലെ മത്തായി മുതലാളിയെ കസ്റ്റഡിയിൽ എടുത്തത്. ഇത് ഉരുട്ടിക്കൊല തന്നെ. എന്ത് നിയമം വന്നാലും ഇവന്മാരി ഉരുട്ടലൊന്നും നിർത്താൻ പോണില്ല. എല്ലാവർക്കും വലിയ ഉപകാരിയായിരുന്നു. ആര് സങ്കടം പറഞ്ഞാലും മത്തായി സാറ് സഹായിക്കാതിരിക്കില്ല. നമ്മള് മത്തായ കസ്റ്റഡിയിൽ എടുത്തെറിഞ്ഞ് അയാളുടെ ശത്രുക്കൾ ആരും ചെയ്താണ് സാറെ കൊലപാതകം. ഇന്നലെ 11 മണിക്ക് ശേഷം സാറ് തന്നെയല്ലേ അയാളെ പറഞ്ഞു വിട്ടത്? അപ്പൊ അതിനുശേഷമായിരിക്കണം കൊല നടന്നിട്ടുള്ളത്. എനിക്ക് അയാളുടെ ബോഡി ഒന്ന് കാണണം. വേണ സാർ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ആളുകൾ വയലന്റ് ആയിരിക്കാം. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ട് നമ്മളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങളെല്ലാരും ഉണ്ടായിരുന്നല്ലേ. സത്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയൂ സാർ. ജനങ്ങളത് വിശ്വസിക്കണമെന്നില്ല. അവരുടെ മനസ്സിൽ പോലീസിനെ കുറിച്ചുള്ള ചിത്രം ഇപ്പൊ അതാണ്. സാർ, ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ജനങ്ങളിൽ നിന്ന് പ്രകോപനപരമായി എന്തെങ്കിലും ഉണ്ടായി ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നാൽ പിന്നെ നമ്മൾ അതിന് സമാനം പറയേണ്ടി വരും. പ്ലീസ്. എന്തൊക്കെയാണ് തന്റെ പോലീസിനെ പറ്റി ആളുകൾ പറയുന്നത്? ലോക്കം വേണ്ട, ഹോൾസെയിലായിട്ട് ഏറ്റെടുത്തിരിക്ക. അന്നേ തന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ പോക്കത്ര ശരിയല്ലെന്ന്. ഇപ്പൊ തന്നെ എന്താ നടന്നത്? പൊതുക്കാരി പ്രസക്തരായ ഇടമറ്റം മത്തായിയെ ലോക്കപ്പിലിട്ട് പോലീസ് അടിച്ച് മർദ്ദിച്ച് കൊന്നിരിക്കുന്നു. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ ശവസംസ്കാര കർമ്മം കഴിഞ്ഞ് വരികയാ. അവിടെ ജനങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെ പറയാതിരിക്കും? സമൂഹത്തിൽ നിലയും വിലയുള്ളവന്റെ ഗതി ഇതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മരണത്തിന് ഈ പാവപ്പെട്ടവന്റെ ഗതി എന്താ? മത്തായിയുടെ മരണം ലോക്കപ്രദനം മൂലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വെറുതെ ഊഹാപോഹങ്ങൾ കേട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ എനിക്ക് കഴിയില്ലടോ. അത് കൊള്ളാം, താൻ അങ്ങനെയോ പറയൂ. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ? ഇതിനു മുമ്പും ആരോട് വിധേയനായ ദേവദാസ് അടിയോടിയെ താനിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദേവദാസിനെ എനിക്ക് നന്നായി അറിയാം. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവനെന്നോട് തുറന്നു പറയാതിരിക്കില്ല. ഹീ സിൻസിയർ. ആഹാ, കൊള്ളാം. ഇങ്ങനെയുള്ള തന്റെ തെറ്റായ സമീപനമാണ് പോലീസിനെ ഇത്ര വഷളാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, തന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണെന്ന് കണക്കാക്കിക്കോ. സത്യം എനിക്കും തനിക്കും ജനങ്ങൾക്കും അറിയില്ല. നമ്മൾ രണ്ടുപേരും അറിയണമെന്ന് വെച്ചാലും മൂന്നാമത് പറഞ്ഞില്ലേ, ജനങ്ങൾ അവര് സമ്മതിക്കൂല. അവരിളകിയാലുണ്ടല്ലോ, തന്റെ ഈ കസേര കാണൂല. ആ പത്രം ഇങ്ങോട്ട് തന്നടോ. ഇതൊന്നും വായിക്കാനിപ്പോ സമയം കിട്ടാറില്ല. ഓട്ടത്തോടെ ഓട്ടം തന്നെയല്ലേ. മാതൃകാ ഫൈനാൻസ് ഉടമ ഇടമറ്റം മത്തായി പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു. ആ, ഈ സാറിനെ ഞാൻ ഇന്നലെ രാത്രി കണ്ടതാണല്ലോ. എവിടെ വെച്ച്? എന്റെ വണ്ടിയിൽ ഇന്നലെ വീട്ടിൽ കൊണ്ടു വിട്ടത്. ഇയാളെങ്ങനെ പോലീസ് കസ്റ്റഡിയിലായി? വലിയ വലിയ ആൾക്കാരല്ലേ, വെള്ള കള്ളൊക്കെ എടുത്തോ മയക്ക് വരുന്ന നടപടൊക്കെ കാണും. പോലീസ് പിടിച്ചങ്ങ് ശരിക്കും പെരുമാറിയപ്പോൾ ആളങ്ങ് പടിയായി. അല്ലേലും പോലീസിന് ഇപ്പൊ ഇതൊക്കെ തന്നെയാ പണി. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് കുമാർ, വരൂ വരൂ. സാർ, ഇദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറാണ്. വർക്ക്ഷോപ്പിൽ നമ്മുടെ കാർ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ കണ്ടതാ. മരിച്ച മത്തായ ഈ ഡ്രൈവർ സംഭവ ദിവസം രാത്രി എയർപോർട്ടിൽ നിന്നും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിരുന്ന അത്രേ. അകത്തേക്ക് വരൂ. എത്ര മണിക്കാണ് നിങ്ങൾ മത്തായിയെ എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവിട്ടത്? ഏകദേശം 10 മണിയായിക്കാണ് സാർ. അതെങ്ങനെയാ, 10 മണിക്ക് അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, 11 മണിക്കാണ് അയാളെ വിട്ടത്. ഇയാൾ കാൾ മാറിപ്പോയി കാണും. ഇല്ല സാറേ, മത്തായി സാറിന് എനിക്കറിയാവുന്നല്ലേ. നീ കാണുമ്പോ അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല സാർ, തനിച്ചായിരുന്നു. വീട്ടിൽ ചെന്ന് ലഗേജ് വരെ ഇറക്കി കൊടുത്തത് ഞാനാ. അപ്പൊ വീട്ടിലാരും ഉണ്ടായിരുന്നില്ലേ? അന്നേരം ആരെയും കണ്ടില്ല. ബാഗുകൾ ഇറക്കി വെച്ച് വണ്ടി തിരിച്ചു പോരാൻ നേരം ആ വർക്കി സാർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഏത് വർക്കി? മത്തായി സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ആളായി വർക്കി. സാറിന്റെ പലങ്കയ്യ. ഹ്മ്.
പറയടാ മത്തായി കൊന്ന നീ തന്നെയല്ലേ? മത്തായിനെ ഞാൻ കൊല്ലാനോ? ഇല്ല സർ, മത്തായിസ് എന്റെ കൂടപ്പിറപ്പിനെ പോലെയാ. പിന്നെ ആരാടാ കൊന്നത്? എനിക്കറിയില്ല സാർ. നിനക്കറിയാം, മത്തായി ഞങ്ങളുടെ കസ്റ്റഡി ഉള്ളപ്പോ അയാളുടെ രൂപസാദൃശ്യമുള്ള ഒരാൾ മത്തായിയുടെ വീട്ടിൽ വന്നിരുന്നു. അയാൾ ആരാ? അത് മത്തായിന്റെ ബ്രദർ ഫാദർ ജെയിംസ് ആണ് സാർ. അവർ ട്വിൻസാ. വർഷങ്ങളായിട്ട് ഫാദർ അമേരിക്കയിലാണ് താമസിക്കുന്നത്. സത്യം പറയടാ, അങ്ങനെ ഒരു ബ്രദർ ഉണ്ടോ മത്തായിക്ക്? ഉണ്ട് സാർ. ഫാദർ ജെയിംസ് വന്നപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നു? കണ്ടിരുന്നു. ഞാൻ മത്തായിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഫാദർ ടാക്സിയിൽ വന്നിറങ്ങുന്നത്. രണ്ട് വാക്ക് കുശലം പറഞ്ഞ് ഞാൻ അപ്പം തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഞാൻ അറിയുന്നത് പിറ്റേ ദിവസം രാവിലെ മത്തായി മരിച്ചതായിട്ടാ. മത്തായി മരിച്ചിട്ട് ഫ്യൂണറലിലൊന്നും ഫാദർ ജെയിംസിനെ കണ്ടില്ലല്ലോ. ഫാദർ വന്ന ഉടനെ തന്നെ മടങ്ങിപ്പോയി. നിന്റെ പ്രസന്റേഷൻ നന്നായിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് 10-22 മണിക്കൂർ യാത്ര ചെയ്ത് തളർന്ന അവശനായി വീട്ടിലെത്തിയ ഒരാള് ഉടനെ തന്നെ വീണ്ടും യാത്രയാവുക, പറയുന്ന കണക്കം കൊണ്ട് ടാലിയാവുന്നില്ലല്ലോ മിസ്റ്റർ ഐക്രവർക്കി. അത് പോട്ടേനെ, പക്ഷെ അതെ, അഥവാ യാത്ര പോയെന്ന് തന്നെ വെച്ചു. സ്വന്തം സഹോദരൻ മരിച്ചു എന്നറിഞ്ഞ് ഒരു നോക്ക് കാണാനെങ്കിലും ഈ പറഞ്ഞ ഫാദർ ജെയിംസ് വന്നില്ലല്ലോ. എന്തുകൊണ്ട് വന്നില്ല? അത് അതെനിക്കറിയില്ല സർ. നിനക്കെല്ലാം അറിയാം, മത്തായിയുടെ മരണം, ചാക്കോയുടെയും കുടുംബത്തിന്റെയും കൊലപാതകം നിനക്കെല്ലാം അറിയാം. ഇനിയൊന്നും നീ മറക്കാൻ ശ്രമിക്കണ്ട. സത്യം പറഞ്ഞില്ലെങ്കിൽ ജീവനോടെ പുറത്തു പോകില്ല. ഇല്ല സർ, എനിക്കൊന്നും അറിയില്ല സർ. സത്യമാണ് ഞാൻ പറയുന്നത്. ചാക്കോടെയും കുടുംബത്തിന്റെ കൊലപാതകം രക്ഷപ്പെടാൻ നിനക്ക് മറ്റൊരു കൊലപാതകം കൂടെ നടത്തേണ്ടി വന്നു അല്ലേ? അയ്യോ സർ, മറ്റേച്ചനെ ഞാൻ കൊന്നിട്ടില്ല. അപ്പൊ ചാക്കോടെ കുടുംബത്തെ നീയാണ് കൊന്നത് അല്ലേ? നൗഷാദ്, എനിക്കല്ലേ ഞാൻ പറഞ്ഞില്ല, എനിക്കറിയില്ല സർ. അറിയില്ല, അറിയില്ല സർ, അറിയില്ല. ഞാൻ പറയാം. ചാക്കോച്ചന്റെ വീടും പറമ്പും രജിസ്റ്റർ ചെയ്തതിന്റെ പിറ്റേ ദിവസം. ചാക്കോച്ചാൻ ഇതിപ്പോ ഒരു അത്യാവശ്യം പറഞ്ഞുകൊണ്ടാ രജിസ്റ്റർ ഓഫീസിൽ പോലും പോകാതെ ഇങ്ങനെ എഗ്രിമെന്റ് വെച്ച് പണം തരുന്നത്. എടാ വർക്കി, നീ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. കുന്നത്ത് വീട്ടിൽ ചാക്കോ ജോസഫ് എന്ന ചാക്കോ മേസ്ത്രിയായ ഞാൻ എന്റെ സ്വന്തം പേരിലുള്ള 1 ഏക്കർ 38 സെന്റ് സ്ഥലവും വീടും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരവും അനന്തരാവകാശികളായ ഭാര്യ ത്രേസ്യാമ്മ, മക്കളായ ട്രീസ, റോസ്മേരി എന്നിവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ഐക്യര വീട്ടിൽ വർക്കി തോമസ് എന്ന ഐക്യര വർക്കിയുടെ കയ്യിൽ നിന്നും 2006 നവംബർ 7 8,00,000 രൂപ കൈപ്പറ്റി ടിയാന് സകല അവകാശങ്ങളും വിട്ടുകൊടുത്തിരിക്കുന്നതായും മേലിൽ ആവശ്യമായി വരുന്ന എല്ലാ നിയമ നടപടികൾക്കും ഈ രേഖ ഉപയോഗിക്കുന്നതിൽ എനിക്കോ എന്റെ അനന്തരാവകാശിക്കോ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും സമ്മതിച്ചുകൊള്ളുകയും ചെയ്യുന്നു എന്ന് ചാക്കോ ജോസഫ്, ത്രേസ്യാമ ചാക്കോ, ട്രീസ ജോണിക്കുട്ടി, റോസ്മേരി ചാക്കോ. ആ ചാക്കോ ചായ കേട്ടല്ലോ, ഇനി നിങ്ങൾ എല്ലാവരും ഇതിലോട്ട് ഒന്ന് ഒപ്പ് വെച്ചാടെ. അവിടെ ചേർത്തി ഒപ്പിട്. പത്തനംതിട്ട ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തു വന്നാൽ ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കായിരുന്നു. അതുകൊണ്ട് പണം തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ തന്നെ പോകായിരുന്നു. വൈകിയ വണ്ടിയും കിട്ടത്തില്ല. സ്ഥലം നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പണം ഇപ്പൊ കൊടുക്കണമെന്നില്ലല്ലോ. അത് പിന്നെ മത്തായിച്ചൻ അറിയാവല്ലോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ. സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തില്ലെങ്കിലും വേറെ കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. ആ ഉണ്ണികൃഷ്ണന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഒരാപത്തി സഹായിച്ചതാ. തന്നെയുമല്ല ഇവിടെ കാര്യം. ചാക്കോച്ച എന്നാ പരമ്പുരാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ കാര്യമല്ലേ. വേവോളം കാക്കാങ്കുപ്പിന് 6 ക്ഷമിച്ചാലോ, അവരോട് കുറച്ചുകൂടെ സാവകാശം ചോദിക്കുക.
അല്ല എന്നാ എന്നാ പിന്നെ ധൃതി വെച്ച് ഇപ്പൊ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എപ്പോഴാ മത്തായിച്ചന്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ അന്ന് രജിസ്ട്രേഷൻ നടത്തിയ പോരായിരുന്നു ഒരു കാര്യം ചെയ്യ ആ എഗ്രിമെന്റ് ഒപ്പുവെച്ച പേപ്പർ ഇങ്ങോട്ട് തന്നേരെ എന്നിട്ട് മത്തായിച്ച മത്തായിച്ചനെ സൗകര്യപ്പെട്ടൊരു ദിവസം വെച്ചോ എന്നിട്ടാകാം ബാക്കി കാര്യങ്ങള് കണ്ട കണ്ട ആളുടെ സ്വഭാവം മാറുന്ന കണ്ട എന്നാ ചാക്കോ ഒരു വിശ്വാസക്കേട് മാതിരി ഈ പേപ്പർ ഞങ്ങളുടെ ഇരുന്നുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അത് പറ്റില്ല മത്തായിച്ച ഉള്ള കാര്യം പറയാവൂ മത്തായിച്ചന് സൗകര്യമുള്ള നേരം വരെ നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല വേറെ ഇടപാടുകാരെങ്കിലും ഉണ്ടോന്ന് നോക്കണം എന്റെ അവസ്ഥ അങ്ങനെ അതുകൊണ്ടാ പേപ്പർ ഇങ്ങ് തന്നേ ദേ വെറുതെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കല്ലേ വാക്കാ പറഞ്ഞ വിശ്വാസം അല്ലേ വേണ്ട എഗ്രിമെന്റ് തർക്കം തരത്തില്ല ദേ ഒരുമാതിരി തന്തയിലടി കാണിക്കരുത് ിയും കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല പക്ഷെ അവർ ജീവിച്ചിരുന്ന ഞങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമെന്ന ഭയം കൊണ്ടാ അവരെയും കൊല്ലേണ്ടി വന്നത് എന്നിട്ട് ആ ഡെഡ് ബോഡികൾ കൊക്കയിൽ കൊണ്ടിട്ടതാണ് ഞങ്ങളാണ് സർ എന്ത് ചെയ്യണമെന്നറിയാതെ പാതിരാത്രി വരെ ഞങ്ങൾ അവിടെ തന്നെ കഴിച്ചുകൂട്ടി പിന്നീട് ഞങ്ങൾക്ക് തോന്നിയ ബുദ്ധിയാണ് കെ കെ റോഡിലുള്ള ആനമുടി കൊക്കയിൽ കൊണ്ട് ഈ ബോഡി ഉപേക്ഷിക്കുകയാണ് അപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊന്നതും നീയും മത്തായും കൂടെയാണല്ലടാ ഞാനല്ല സർ ഈ കേസ് അന്വേഷിക്കാൻ സാറ് വരുമെന്ന് അറിഞ്ഞപ്പോ സാറിനെ അപായപ്പെടുത്താൻ ഗുണ്ടകളെ വിട്ടത് മത്തായിച്ചനാ അപ്പൊ മത്തായിച്ചനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലെ കുട്ടിക്കാട്ടി കൊണ്ടിട്ടതാണ് എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ സാർ മത്തായിച്ചനെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല ഫാദർ ജെയിംസ് ഇപ്പൊ അവിടെ ഉണ്ടോ അതെനിക്കറിയില്ല നിങ്ങളുടെ ഭർത്താവിന്റെ മരണത്തെ കുറിച്ച് ചില വിവരങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത് മത്തായി ലോക്കപ്പ് മർദ്ദനം മൂലമാണ് മരിച്ചതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ടെൽമി എന്താണെന്നും പറയാത്തത് മത്തായിയെ കസ്റ്റഡിയിൽ എടുത്ത ശേഷം ഞങ്ങൾ ദേഹോപദ്രവം ഒന്നും ചെയ്തിട്ടില്ല രാത്രി ഏകദേശം 11 മണിയോടെ ഞാനാണ് അയാളെ ലോക്കപ്പിൽ നിന്ന് പറഞ്ഞുവിട്ടത് അവിടുന്ന് മത്തായി നേരെ ഇങ്ങോട്ടല്ലേ വന്നത് അതെ മത്തായി വരുമ്പോ അയാളുടെ ട്വിൻ ബ്രദർ ഫാദർ ജെയിംസ് കൂടെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ കണ്ടിരുന്നു എന്താണ് അവർ സംസാരിച്ചത് അവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഐ മീൻ ഫാദർ ജെയിംസ് മത്തായിക്ക് അമേരിക്കയിൽ നിന്ന് പണം അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് സംസാരിച്ച് അവർ തമ്മിൽ തെറ്റിയല്ലേ പറയൂ അതിനുശേഷം എന്താ ഉണ്ടായത് കമോൺ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തൊക്കെ മറക്കുന്നുണ്ട് എല്ലാ എവിഡൻസുകളായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എന്താണ് അന്ന് രാത്രി സംഭവിച്ചത് ടെൽ മീ അച്ഛനോ അച്ഛൻ അമേരിക്കയിൽ നിന്ന് വരുന്ന കാര്യം ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ആരെയും അറിയിക്കണമെന്ന് തോന്നിയില്ല നാട്ടുകാരുടെ ഇടയിൽ പേരുണ്ടാക്കാനായി പള്ളിക്കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ടോ അനാഥാലയം നടത്തിയതുകൊണ്ടോ ഒന്നും ഒരു കാര്യവുമില്ല മനസ്സും പ്രവൃത്തിയും നന്നായിരിക്കണം അവന്റെ ഇവിടുത്തെ സാമൂഹ്യ സേവനത്തിന്റെ കഥകളൊക്കെ തന്നെ അറിയുന്നുണ്ട് അവൻ ഇതെന്തു ഭാവിച്ച മോളിക്കുട്ടിക്കെങ്കിലും അവനെ പറഞ്ഞു മനസ്സിലായിക്കൂടെ ഞാൻ എന്ത് പറയാൻ അച്ഛൻ അനിയന്റെ സ്വഭാവം അച്ഛൻ അറിയാവുന്നല്ലേ സ്റ്റേഷനിലെ കാര്യമൊക്കെ എന്തായി ജെയിംസ് അച്ഛൻ വന്നിട്ടുണ്ട്
അരമനയിലേക്ക് പോവാൻ റെഡിയായി നിൽക്ക, മോളിലുണ്ട്. അച്ഛൻ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തണമെന്ന് തോന്നി. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഈ പോക്ക് എങ്ങോട്ടാ? നിനക്ക് ദൂർത്തടിച്ച് ജീവിക്കാനല്ല വിദേശത്തുള്ള എന്റെ സുഹൃത്തുക്കൾ ബിസിനസ് തുടങ്ങാൻ പണം തന്നത്. ഇത്രയും കാലമായിട്ട് 10 paisa പ്രോഫിറ്റ് കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ, ബാലൻസ് ഷീറ്റ് എങ്കിലും നിനക്ക് അയച്ചു കൊടുക്കാമായിരുന്നില്ലേ? ബാലൻസ് ഷീറ്റ് അയച്ചിരുന്നേ എന്നാത്തനാ? അവർക്ക് വേണ്ടത് പ്രോഫിറ്റാ അല്ലേ? അങ്ങനെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ അയച്ചുതരാൻ? ഇത്രയും നാള് ഫിനാൻസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ഒന്നും ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ കാര്യങ്ങൾ ചോദിക്ക. എങ്ങനെ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് എനിക്കും കർത്താവിന് മാത്രമേ അറിയൂ. പുറത്ത് കിടക്കുന്ന ആ പൈസ ഒന്ന് പിരിഞ്ഞു കിട്ടിയാ ഒന്ന് പിടിച്ചു നിൽക്കായിരുന്നു. അതെങ്ങനെയാ? ഒന്ന് മസൂലിട്ടി കാണിച്ച് വാങ്ങാന്ന് വിചാരിച്ചാ അത് നടക്കില്ലല്ലോ. ഒരു വികാരിയുടെ കൂടെ പുറപ്പായി പോയില്ലേ? ഓഹോ, അപ്പൊ നിനക്ക് ആ വിചാരം സംസാരത്തിലെങ്കിലും ഉണ്ട്. എടാ, ഒരു സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാൻ ഒരു ഗുണ്ടായസത്തിന്റെ ആവശ്യമില്ല. നല്ലൊരു മനസ്സും കർത്താവിന്റെ സഹായവും മാത്രം മതി. നീ ഒരു കാര്യം ചെയ്യ, ഈ ബിസിനസ്സിൽ നിനക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഇതങ്ങ് നിർത്തിയേക്ക്. ഒരു പട്ടക്കാരനും സഹോദരനും കൂടി വിദേശ മലയാളികളെ ചീറ്റ് ചെയ്തു എന്ന് പറയാൻ ഇടവന്നാൽ അവരോട് സമാധാനം പറയേണ്ടത് ഞാനാ. നിന്റെ പേരിൽ ലീഗൽ ആക്ഷൻ എടുക്കാൻ വരെ അവര് തീരുമാനിച്ചിരിക്കുക. അയ്യോ, എന്റെ പൊന്ന ചോബർത്ത് വരട്ടാതെ. ലീഗലായിട്ട് അവരെന്നാ പുളുത്താനാ? ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അല്ല, ഉള്ള കാര്യം നേരെ ചോദിക്കാമല്ലോ. അവരെ ഇവരെന്നൊക്കെ വെറുതെ വഴിമാതി പറയാതെ അച്ഛൻ ഈ ബിസിനസ്സിൽ എന്നാ വേണ്ടെന്ന് വെച്ചാ പറ. എടാ, നന്നേ ചെറുപ്പത്തിൽ പൗരോഹിത്യം സ്വീകരിച്ച് എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചാ ഞാൻ. നിന്റെ നിറകേടിന് കൂട്ടി നിൽക്കേണ്ടി വന്നാൽ അന്ന് ഈ ഞാൻ ഇല്ലാതാകുന്നതിന് തുല്യമാ. എനിക്കിപ്പോ ഈ നിമിഷം ഫൈനാൻസ് കമ്പനിയുടെ അക്കൗണ്ട്സ് കാണണം. എവിടെയാ അത്? അതൊന്നും ഇവിടെ ഇല്ല. അല്ലാത്ത അച്ഛൻ ഒന്നും കാണുക വേണ്ട. കാണാൻ പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. ഫാദർ ജെയിംസിന്റെ കൊലപാതകം മത്തായിക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുതുകൂടി നൽകി അല്ലേ? ഫാദറുമായുള്ള രൂപസാദൃശ്യം അയാൾ മുതലെടുത്തു. ഡെഡ് ബോഡിക്ക് സ്വന്തം വേഷപ്പകർച്ച നൽകി മരിച്ചത് മത്തായിയാണെന്ന് മോളിക്കുട്ടി ഒഴികെ മറ്റെല്ലാവരും അയാൾ സമർത്ഥമായി വിശ്വസിപ്പിച്ചു. ശരിയല്ലേ? മത്തായി ഇപ്പൊ എവിടുണ്ട്? അരമനയിലേക്ക് പോയേക്കുക. സഭയുടെ തിരുവസ്ത്രം അണിഞ്ഞ് ഫാദർ ജെയിംസ് ആയിട്ട് അല്ലേ? അരമനയിൽ ആരെ കാണാൻ വേണ്ടിയാണ് അയാൾ പോയിരിക്കുന്നത്? അതറിയില്ല. ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റില് ഓസ്ട്രേലിയക്ക് പോകുന്നു പറഞ്ഞു. ഫാദർ ജെയിംസ് ഇപ്പൊ എങ്ങോട്ടാ പോയത്? ഓസ്ട്രേലിയക്ക് എന്നാ പറഞ്ഞത്. താങ്ക്സ്. വികസനത്തിന്റെ പാതയിൽ പുതിയൊരു അധ്യായം കൂടി എഴുതി ചേർത്ത് അക്ഷര നഗരിയെ പുളകമണിയിച്ച് സംസ്ഥാന ടൂറിസം വാരാഘോഷം ഇതാ സമാഗമമായി. തിരുനക്കര മൈതാനിയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കുന്നതും ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ സി കെ പി ഉദ്ഘാടനം നിർവഹിക്കുന്നതുമാണ്. ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഈ മഹാസമ്മേളനം ഒരു വൻ വിജയമാക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ചരിത്രങ്ങൾ ഉറങ്ങുന്ന തിരുനക്കര മൈതാനിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
ഭീകരമായ ഒരു വണ്ടി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് വേഗം വരൂ. അതയാളാ എസ് വി ദേവദാസ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാന്യനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ സി കെ പി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ്, ഈ ടൂറിസം വാരാഘോഷ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ ടി എൻ പ്രതാപൻ, പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് കളക്ടർ, വേദിയിലെ മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടെ, ഏറെ അഭിമാനത്തോടെ ഈ ടൂറിസം വാരാഘോഷമേളയിൽ നാം എല്ലാം ഒത്തുചേരുകയാണ്. അക്ഷരവും ടൂറിസവും പകർന്നു നൽകിയ അന്താരാഷ്ട്ര പ്രശസ്തിയുടെ നടുവിൽ നിൽക്കുന്ന നാം ആതിഥേയ സംസ്കാരത്തിലും ഇന്ന് മുന്നിട്ട് നിൽക്കുന്നു. ഈ മേഖല അതിന്റെ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കുതിച്ചു പായുന്ന പൊതുസാഹചര്യം വളരുകയാണ്. പോലുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികൾ നമ്മുടെ നാടിനെ അസമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പലപ്പോഴും എത്തിക്കാറുണ്ട്. എന്നാൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ നമ്മുടെ സർക്കാർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന സൃഷ്ടിപരമായ വിമർശനങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും ഒരിക്കലും വിസ്മരിക്കാനാവില്ല. ശിപ്പിക്കാൻ കപടതയുടെ കടന്നൽക്കൂടുമായി കടന്നുവരുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രത്യശാസ്ത്രത്തിന്റെ വ്യത്യസ്തതകൾക്കും കൊടിയുടെ നിറങ്ങൾക്കും അപ്പുറം യോജിച്ചു നിന്നുകൊണ്ട് അത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്താനും വികസനത്തിന്റെ വൻ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കുവാൻ നമുക്കാകെ യോജിച്ചു നിന്നുകൊണ്ട് മുന്നേറുവാനും കഴിയും വഴി ഈ ഗവൺമെന്റ് വികസന രംഗത്ത് എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് വിജയത്തിന്റെ പാതയിലേക്ക് കുതിക്കുകയാണ്. സാമൂഹ്യനീതിയും സമഗ്ര വികസനവും ഉറപ്പാക്കി ഐശ്വര്യ സമ്പൂർണമായ ഒരു കേരളം കെട്ടിപ്പടുക്കാനുള്ള ഇന്നത്തെ ഗവൺമെന്റിന്റെ പരിശ്രമങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വിനയപൂർവമായി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാന ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പി സി ജോർജ്, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ ദേവനാരായണ സ്വാമി,
മറ്റ് വിശിഷ്ട വ്യക്തികൾ. എന്താണോ ഇത്? അരമനേന്ന് തിരുമേനിമാര് തിരുവസ്ത്രം ഇട്ടോണ്ട് റോഡിലിറങ്ങി സമരത്തിലാ. ഭരണക്കാർക്കും പ്രതിപക്ഷക്കാർക്കും ഇരിക്കാൻ മേല. അപ്പഴാ പട്ടാപ്പകൽ ഒരു വൈദികന്റെ മുതുകത്തോട് താൻ കുതിര കയറുന്നത്. എന്താ താനീ കാണിക്കുന്നത്? ഇവൻ വൈദികനൊന്നും അല്ല സാർ. എന്തൊരു പുകിലാണിത്! ഇവൻ ചത്തുപോയിന്നും പറഞ്ഞ് സെമിത്തേരി പോയി ശവോടക്കും കൂടി. അനുശോചനം രേഖപ്പെടുത്തി ഞാൻ പിരിഞ്ഞതാണല്ലോ, പിന്നെ ഇവൻ ഏറ്റുവന്നോ? അത്താഴപ്പട്ടിണിക്കാരൻ ചാക്കോ മിസ്ത്രിയുടെ ഒരു പിടി മണ്ണിനു വേണ്ടി ഇവൻ നടത്തിയത് നാല് കൊലപാതകങ്ങൾ. അത് മറയ്ക്കാൻ ഇയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ഗണിയിൽ പോലീസ് സർജൻ ഡോക്ടർ രാമചന്ദ്രന്റെ മർഡർ. ഒടുവിൽ വെട്ടിപ്പിടിച്ചെടുത്ത സാമ്രാജ്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ തന്നെ വളർത്തു വലുതാക്കിയ സ്വന്തം സഹോദരൻ ഫാദർ ജെയിംസിനെ കൂടി അതിക്രൂരമായി കൊലപ്പെടുത്തിയ പള്ളി പ്രമാണി ഇടമറ്റം മത്തായി. പരിശുദ്ധമായ തിരുവസ്ത്രം ഇട്ടുകൊണ്ടാണോ തന്റെ വേഷം കെട്ട് അഴിക്കടോ? കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ദേവദാസ്. നല്ല ഭരണകൂടമുള്ളത് കൊണ്ട് മാത്രം നാട് നന്നാവണമെന്നില്ല. ഭരണം നടത്തുന്നത് ഭരണാധികാരികളാണെങ്കിലും അത് ജനങ്ങളിൽ എത്തുന്നത് ഉദ്യോഗസ്ഥരിൽ കൂടിയാണ്. നമ്മുടെ നാടിനെ കുറിച്ച് മഹാരഥന്മാർ കണ്ട സ്വപ്നം സഫലമാകണമെങ്കിൽ ദേവദാസ് അടിയോടിയെ പോലെയുള്ള സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ നാടിനെ ചെകുത്താന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. ഇറ്റ് ഈസ് നോട്ട് ദ ഡെവിൾസ് കൺട്രി, ഇറ്റ്സ് ഗോഡ്സ് ഓൺ കൺട്രി.